ഇന്ന് നിങ്ങൾ എന്റെ ഉപ്പയല്ല. നിങ്ങൾ 20 സാമ്രാജ്യങ്ങളുടെ അധിപനാണ്, 20 സാമ്രാജ്യങ്ങളുടെ നേതാവാണ്, നിങ്ങൾ അമീറാണ്, രാജാവാണ്, ഖലീഫയാണ്. ആ നിങ്ങൾ നിങ്ങൾ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ആരാണ് ഉറപ്പ് തന്നത്? ഇപ്പൊ ദുഹ സമയമാണ്, നിങ്ങൾ പറഞ്ഞത് ദുഹർ വരെ ഞാൻ കിടന്നുറങ്ങി, ഇനി ദുഹർ വരെ നിങ്ങൾ നിസ്കരിക്കുമെന്ന്, നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ആരാണ് ഉറപ്പ് തന്നത്? അതിനു മുമ്പ് നിങ്ങൾ മരിച്ചു പോയാലോ എന്ന ഒരു ചോദ്യം ആ കൊച്ചുമോൻ ഉപ്പയോട് ചോദിക്കുകയാണ്. പടുത്ത് ഒരു 2-3 ഒരാഴ്ച മുമ്പ് എന്റെ ഒരു സുഹൃത്തിന്റെ ഫ്ളാറ്റിലേക്ക് മംഗലാപുരത്ത് ഞാൻ പോയിരുന്നു. അവിടെ ആ ഫ്ളാറ്റിൽ ഒരു സൈക്കിളുണ്ട്, നമ്മുടെ BMW അതിന്റെ സൈക്കിളാണ്. നമ്മളൊക്കെ രാവിലെ ജോഗിങ്ങിന് വേണ്ടി ഒരു 7,000 രൂപ 12,000 രൂപയൊക്കെ വാങ്ങിച്ച് രാവിലെ സൈക്കിൾ ഓടിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു സൈക്കിളിന്റെ വില അന്വേഷിച്ചപ്പോ 75,000 രൂപയാണ്. വീടിനകത്ത് കളിക്കുന്ന ഒരു സൈക്കിളാണ്, 75,000 രൂപയാണ് ആ ഒരു സൈക്കിളിന്റെ വില. എന്നിട്ട് നമ്മുടെ സുഹൃത്താണ് നിസാർ എന്ന് പറയുന്ന എന്റെ മഹല്ലിലെ ഒരു ചെറുപ്പക്കാരനാണ്, നല്ല ഒരു വ്യവസായ മംഗലാപുരത്തും ഗൾഫിലൊക്കെ ഒരുപാട് സാമ്രാജ്യങ്ങളിൽ നല്ലൊരു വ്യവസായ. അപ്പോ ആ സഹോദരനോട് പറഞ്ഞു, ഞാനിത് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ധാരണമുണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ വണ്ടി BMW അത് സർവീസിന് വേണ്ടി ഷോറൂമിൽ പോയതാണ്. അപ്പൊ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായി, ഈ സൈക്കിൾ അവിടെ ഉണ്ടായ സൈക്കിളാണ്. അപ്പൊ എന്റെ മകൻ എന്നോട് പറഞ്ഞു, ഇപ്പൊ ആ സൈക്കിൾ എനിക്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞു, ആ സൈക്കിളോ, അതിന് നല്ല വലിയ വിലയുണ്ട്, അതിന് ഏകദേശം 50,000-100,000 വിലയുണ്ട് എന്ന് ഞാൻ എന്റെ മകനോട് പറഞ്ഞപ്പോ മകൻ ചോദിച്ചു, അതെന്റെ ഉപ്പ അങ്ങനെ നിങ്ങൾക്ക് BMW കാർ ഉപയോഗിക്കാം, എനിക്ക് BMW സൈക്കിൾ ഉപയോഗിച്ചുകൂടെ? പിന്നെ ഞാനൊന്നും വേണ്ടിയില്ല, ഞാനത് വാങ്ങിച്ചു കൊടുത്തു. മക്കളുടെ ചില ചോദ്യങ്ങൾ അങ്ങനെ, മക്കൾ ചില സ്ട്രൈക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അതേ സുഹൃത്ത്, ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു പരിപാടി. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ അവരുടെ വഴിയിൽ കാണാനിടയായി. ഇന്നൊരു വിഷയം പറഞ്ഞു തന്റെ കൊച്ചുമോൾ, അതേപോലെ മറ്റൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾ മൊബൈൽ എടുത്ത് കളിക്കുമ്പോ ഞാൻ എപ്പോഴും അവരെന്ത് ചെയ്യും, റേഡിയേഷനൊക്കെ പ്രശ്നമായതുകൊണ്ട് അവരെ നിയന്ത്രിക്കാറുണ്ട്, മൊബൈൽ തുടരരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിയന്ത്രിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പലപ്പോഴും എന്റെ കൊച്ചുമകൾ, എന്റെ വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ, ആ മകളെ ഞാൻ നിയന്ത്രിക്കുമ്പോ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ആ 24 മണിക്കൂറും വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മൊബൈൽ ഫോണിൽ കളിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താ കളിച്ചാൽ? ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മക്കൾ നമ്മോട് ചോദിക്കും. അത് ആ ചോദ്യം വരാതിരിക്കാൻ നമ്മൾ ആദ്യം മാതൃകാ യോഗ്യരായ രക്ഷിതാക്കളായി മാറണം. അവിടുത്തെ ആ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മൾ മാതൃകാ യോഗ്യരായിരിക്കണം, അമ്മയും ഉപ്പയും. നമ്മൾ മൊബൈൽ ഫോണിൽ 24 മണിക്കൂറും അതിന്റെ സോഷ്യൽ മീഡിയകളിലും നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ നമ്മൾക്കൊരു അവകാശവുമില്ല. അമ്മമാർ 24 മണിക്കൂർ മൊബൈൽ അത് മക്കൾ ഉപയോഗിക്കുന്ന പ്രശ്നം, 24 hours ടിവിയുടെ മുമ്പിലാണ് മക്കൾ സിനിമ കാണുന്ന പ്രശ്നമാണ്. ഉമ്മമാർ കൃത്യമായി നിസ്കരിക്കാറില്ല, മക്കൾ നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് ആദ്യം മനസ്സിലാക്കണം. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ മക്കൾ ചെയ്യുക. നമ്മുടെ ഉപദേശങ്ങൾ എല്ലാവരും കേൾക്കുന്നത് അവരുടെ ചെവി ഉപയോഗിക്കുന്നതിനേക്കാളും അവരുപയോഗിക്കുന്നത് അവരുടെ കണ്ണാണ്. ആ കണ്ണിലൂടെ ഉപ്പ എന്ത് ചെയ്യുന്നു, ഉമ്മ എന്ത് ചെയ്യുന്നു, ഓരോ ചലനങ്ങളും അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണോ ഉപ്പ, എന്താണോ ഉമ്മ, അതാണ് മക്കളായി മാറുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മളൊരു റോൾ മോഡലായി മാറണം. നമ്മുടെ മക്കൾക്ക് ഉപദേശിക്കാൻ പേടി തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. നമ്മുടെ ഭാഗത്ത് ന്യൂനതകളും നമ്മുടെ ഭാഗത്ത് വീഴ്ചകളും വരാൻ പാടില്ല. മക്കൾ പല ചോദ്യങ്ങളും തിരിച്ച് നമ്മളോട് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള ഓരോ നീക്കുപോക്കുകളും. പഴയ കാലമല്ല, 21st century. ഇത് ആ ഒരു ഡാർക്ക് ഏജ് അല്ല എന്ന ഒരു ബോധം കൂടി നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മയൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് തന്റെ കൊച്ചുമോൻ ചോദിക്കുന്നത്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ ഉപ്പാ,
അപ്പ എന്നല്ല വിളിക്കുന്നത്. മുഅ്മിനീങ്ങളുടെ അമീർ, മുഅ്മിനീങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഖലീഫയല്ല നിങ്ങൾ. മിൻ ഐനലക അൻത ഈസ ഇലൽ ളുഹ്രി, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ളുഹ്ർ നിസ്കാരം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? അതിനു മുമ്പ് മരിച്ചു പോയാലോ? മാ മിൻ അബ്ദിൻ യസ്തറഇഹില്ലാ, അല്ലാഹു തആല ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി, അല്ലാഹു ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി, അത് നിറവേറ്റാതെ ഒരാൾ മരിച്ചു പോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വളരെ പേടിക്കേണ്ട ഹദീസാണത്. ഉമ്മമാരും ഉപ്പമാരും രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദുമാരും എല്ലാ ആളുകളും ഒരുപാട് ഭയക്കേണ്ട ഹദീസാണത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും ഭരണാധികാരികൾ, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പമാരോട് ചോദ്യമുണ്ട്, ഉമ്മമാരോട് ചോദ്യമുണ്ട്, സാധുമാരോടുണ്ട്, കമ്മിറ്റി ഭാരവാഹികളോടുണ്ട്, അധ്യാപകരോടുണ്ട്, എല്ലാ ആളുകളോടും. അല്ലാഹു അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കും. എന്തെങ്കിലും ഒരു വീഴ്ച വന്നു പോയാൽ, എന്തെങ്കിലും ഒരു അപാകത വന്നു പോയാൽ, എന്തെങ്കിലും ഒരു ന്യൂനത വന്നു പോയാൽ അവർക്ക് സ്വർഗം ഹറാമാണെന്നാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ചോദിച്ചു വാങ്ങുന്നവർ സെക്രട്ടറി സ്ഥാനങ്ങൾ, പ്രസിഡന്റ് സ്ഥാനങ്ങൾ, കമ്മിറ്റിയിൽ അംഗമാവാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകൾ, വല്ല ന്യൂനതയും നമ്മളിൽ നിന്ന് വന്നു പോയാൽ നാളെ നമ്മുടെ അമല കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ട. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തു മാറാവട്ടെ. ഉത്തരവാദിത്ത ബോധമുള്ള ആളുകൾ, ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾ ഈ ഒരു ഹദീസ് എന്നും ഓർത്തു വെക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർത്തുകയാണ്. മകൻ ചോദിച്ചപ്പോ പേടിപ്പിച്ചില്ല, നീ ആരാണെന്ന് ചോദിക്കാൻ നമ്മൾ അങ്ങനെയല്ല പറയാം. ചെറിയ കുട്ടികളോട് എന്തെങ്കിലും വല്ലതും ചോദിക്കുമ്പോ അവരെ അടക്കി ഭരിക്കാനാണ് നമ്മുടെ താല്പര്യം. ബാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിലൂടെ മഹാന്മാരായ സ്വഹാബാക്കൾ നമ്മോട് പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. അപ്പൊ അടക്കി ഭരിക്കാനില്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം, രക്ഷിതാക്കൾക്ക് കഴിയണം. ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബാക്കൾ അലീത്തങ്ങളാണോ ഉമ്രത്തങ്ങളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സ് വരെ കളിച്ചു ജീവിക്കണമെന്ന്. അവര് 7 വയസ്സിന് മുമ്പ് ഞാൻ നിങ്ങളെ കിക്ക് ചെയ്യുമെന്നും ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യുമെന്നും ഞാൻ നിങ്ങളെ അടിക്കുമെന്നൊക്കെ പറയും ചെറിയ കുട്ടികളാ. അത് കണ്ടിട്ട് നീ ആരാണെന്ന് പറയാനെന്ന് പറഞ്ഞിട്ട് അവരെ അടിക്കാനും അവരെ വിഷയപ്പെടുത്താനും പോകരുത്. അവർ മാന്യമായി കഴിച്ചവരോട് കൂടെ ചെലവഴിക്കുക. 7 വയസ്സ്, 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതബ് പഠിപ്പിക്കേണ്ട സമയമാണ്, മര്യാദ പഠിപ്പിക്കേണ്ട സമയമാണ്. 7 വയസ്സ് വരെ അവരോട് കളിക്കണം. ഒരാൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനോട് പെരുമാറേണ്ടത് കുഞ്ഞുങ്ങളെ പോലെയാണ്, കുട്ടികളെ പോലെ അഭിനയിച്ചു പെരുമാറണമെന്ന് മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
കുട്ടികളോട് തിരിച്ച് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. അവര് ചെറിയ പ്രായമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. തിന്മകൾ നമ്മൾ ന്യായീകരിക്കരുത്. ഉപ്പ ചെയ്യുന്ന തെറ്റ് ഒരുപക്ഷെ മക്കൾ ചോദ്യം ചെയ്തേക്കാം. ഉപ്പ എന്റെ പള്ളിയിൽ പോവാത്തതെന്ന് ചോദിച്ചേക്കാം. ഉമ്മ എന്റെ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചേക്കാം. ആ സമയങ്ങളിൽ ഇല്ലാത്ത നുണകൾ പറഞ്ഞ് മക്കളെ പറ്റിക്കരുത്. അതാണ് പിന്നെ മക്കൾ പഠിക്കുന്നത്, അതാണ് മക്കളുടെ സ്വഭാവമായി മാറുന്നത്. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനോട് പറഞ്ഞു, ഉദുനു മിന്നി, ഇങ്ങോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ മോനെ. ഉപ്പയുടെ അടുത്തേക്ക് പോയ മകൻ തന്റെ പൊന്നുമോന്റെ നെറ്റിത്തടത്തിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചുംബിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതയും, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതയും. അഖ്റജ മിൻ ലഹരി, അല്ലാഹുവേ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നുവല്ലോ റബ്ബേ. മയ്യുഈനുനി അലാ ദീനി, ദീനിയായ കാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതയും എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുകയാണ് ആ പിതാവ് ചെയ്തത്. നമ്മളോ മക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്, മക്കളെ ഞെട്ടിക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ, തിന്മ കാണുമ്പോൾ തിരുത്തുന്ന ഒരു മകൻ എനിക്കുണ്ടായല്ലോ, തെറ്റ് കാണുമ്പോൾ തിരുത്തുന്ന ഒരു ഉപ്പ എനിക്കുണ്ടല്ലോ, ഉമ്മ എനിക്കുണ്ടല്ലോ. തിന്മകൾ കാണുമ്പോൾ, തോന്നിവാസങ്ങൾ കാണുമ്പോൾ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഉസ്താദ് എനിക്കുണ്ടല്ലോ, അൽഹംദുലില്ലാ. ഈ ഒരു സ്വഭാവമാണ് നമ്മൾക്ക് വേണ്ടത്. തെറ്റ് തിരുത്തുന്ന ആളുകളെ രക്ഷപ്പെടുകയോ അവരോട് മോശമായി പെരുമാറുകയോ അവർക്ക് കൊട്ടേഷൻ ഇടുകയോ അല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചില ആളുകളുണ്ട്, എന്തെങ്കിലും ചില തിന്മകൾ കാണുമ്പോ അത് ഉണർത്തിയാൽ അതിന്റെ പേരിൽ വൈരാഗ്യം വെക്കുന്നവർ, അതിന്റെ പേരിൽ പക വെക്കുന്നവർ, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, അത് മുസ്ലിമിന് പറ്റിയതല്ല. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞുവല്ലോ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. പക്ഷേ ഒരു ഡിമാൻഡുണ്ട്, സമുദായങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമ സമുദായത്തിന്റെ ഉദാത്ത മാതൃകളായി മാറാൻ ചില ഡിമാൻഡുകൾ ഉണ്ട് എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. എന്താണ് ആ ഡിമാൻഡ്? തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ പ്രോത്സാഹിപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. നന്മ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം, നന്മ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മ ചെയ്യരുത്, തിന്മ കാണുമ്പോൾ അത് തടയാൻ വേണ്ടി കൈകോർക്കേണ്ട ആളുകളാണ് നമ്മൾ. എന്നാലേ ഉത്തമ സമുദായമായി അള്ളാഹു നമ്മൾ എണ്ണുകയുള്ളൂ. ഇല്ലെങ്കിൽ അള്ളാഹു തആല നീചന്മാരിൽ നീചന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു തആല ബനു ഇസ്രായേലിലെ ആലിമീങ്ങളെ ശപിച്ചത്, അവിടെയുള്ള സത്യനിഷേധികളെ ശപിച്ചത്, അള്ളാഹുവിന്റെ ശാപമുണ്ടായത് തെറ്റ് കാണുമ്പോൾ തിരുത്താത്തത് കാരണത്താലാണ്. തെറ്റ് കാണുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഉസ്താദുമാർ, ന്യായീകരിക്കുന്ന ആലിമീങ്ങൾ, എന്തെങ്കിലും അവരുടെ കൈകളിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും മദനാളിമാരുടെയോ കമ്മിറ്റി ഭാരവാഹികളുടെയോ ഭാഗത്ത് തെറ്റ് കാണുമ്പോ ജോലി തോടിച്ച് അവർക്കെതിരെ ശബ്ദിക്കാത്ത ആളുകൾ സമുദായത്തിന് അപമാനമാണവർ, സമുദായത്തിന് ശാപമാണവർ, അള്ളാഹുവിന്റെ ശാപം ലഭിക്കാൻ കാരണമാകുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ് നമ്മെ. ആലിമീങ്ങൾ തിരുത്താനുള്ളവരാണ്, ഉപറാക്കളുടെ ഭാഗത്ത്, കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്ത്, ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും നാട്ടുകാരുടെ ഭാഗത്ത്, പ്രമാണിമാരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോ അവരെ കണ്ണടച്ച് അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മൾക്കുണ്ടാവണം. അതിന് ആരെയും പേടിക്കേണ്ടതില്ല, ഒരാളെയും പേടിക്കേണ്ടതില്ല. അല്ലാഹുവിനെ നമ്മൾ പേടിച്ചാൽ എല്ലാവരും അവനെ പേടിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്.
വലന്തിനെ മറ്റുള്ള ആളുകൾ പഠിക്കേണ്ട ആവശ്യം ഒരു ആവശ്യം കമ്മിറ്റി ഭാരവാഹികളല്ല ജോലി തരുന്നത്, കമ്മിറ്റി ഭാരവാഹികളല്ല സാലറി തരുന്നത്, റിസ്ഖ് തരുന്നത്, ഭക്ഷണം തരുന്നത് നാട്ടുകാരല്ല. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഹദീസിലൂടെ ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇതങ്ങള് പറയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട്, ചെറുപ്പക്കാരോട് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമ്മുടെ ചെറുക്കറ എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാരുള്ള നാടാണ്. എവിടെ പോയി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ? നമ്മുടെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ, റബീഉൽ അവ്വലിന്റെ 12 കടന്നു വരുമ്പോ തോരണങ്ങൾ അണിയിക്കാൻ നമ്മൾ തയ്യാറാണ്, സന്നദ്ധരാണ്, എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും വഹ്ദ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഉറപ്പിടിച്ചുകൊണ്ട് തോരണങ്ങളും അലങ്കാരങ്ങളും അണിയിക്കുന്ന ആളുകളെ കാണാറുണ്ട്. പക്ഷേ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്കെതിരെ വ്യക്തമായ ഉത്തരം പറയാൻ പറ്റുമോ? അന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ നീ? അന്ന് രാവിലത്തെ നിഷാനി നിസ്കരിച്ചിട്ടുണ്ടോ? അന്ന് മഗ്രിബ് നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ത് സ്നേഹമാണ് നിസ്കാരം ഇഷ്ടപ്പെടുത്തിയിട്ട് എന്ത് സ്നേഹമാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്? സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് എന്ത് സ്നേഹമാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. റസീസ് കമാലിയ അല്ലെ ഗൾഫിൽ നിന്ന് വന്നത് നമ്മുടെ റബീഉൽ അവ്വലിന് വേണ്ടിയായിരിക്കും. അതുപോലെ കുറെ ആളുകൾ എല്ലാ റബീഉൽ അവ്വലാകുമ്പോ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വരാറുണ്ട്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വരാറുണ്ട്. എന്തിനു വരുന്നു? ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ്, ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. നല്ലതാണ്, ആ ചെലവഴിച്ച ടിക്കറ്റിന് വരെ അല്ലാഹു പ്രതിഫലം തരും. 10,000 രൂപ, 6,000 രൂപ, 8,000 രൂപയൊക്കെ ചെലവഴിച്ചിട്ട് നാട്ടിലേക്ക് റബീഉൽ അവ്വൽ 12 ചെറുപ്പക്കാരുടെ കൂടെ, നാട്ടുകാരുടെ കൂടെ പ്രവാചകന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ വന്നതിന്റെ ആ ഒരു തുക നാളെ ആഖിറത്തിൽ ഉപകരിക്കും എന്നതിൽ സംശയമില്ല. പക്ഷേ നീ വന്നത് നബിത്തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനെന്ന് നിന്റെ വാക്കിലൂടെ പറഞ്ഞാൽ പോലെ, നിന്റെ വാക്കിലൂടെ നിന്റെ വേഷവിധാനത്തിലൂടെ പറഞ്ഞാൽ പോലെ, നീ ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, ഹബീബ് പറഞ്ഞത് അനുസരിക്കാൻ നീ തയ്യാറാവൂലേ? നിന്റെ ഹെയർ സ്റ്റൈൽ അത് ഹബീബ് പഠിപ്പിച്ച ഹെയർ സ്റ്റൈൽ ആവൂലേ? നിന്റെ വേഷവിധാനങ്ങൾ, നിന്റെ കുപ്പായങ്ങൾ, നിന്റെ ചെറുപ്പുകൾ, നിന്റെ ഡ്രസ്സുകൾ എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെയാവൂലേ? ഹബീബിനെ ധിക്കരിച്ച് ഹബീബ് പറഞ്ഞതിന്റെ വിപരീതം പ്രവർത്തിച്ച് എങ്ങനെയാണ് മുഖ്യങ്ങളെ റബീഉൽ അവ്വൽ 12 നമ്മൾ ആഘോഷിക്കുന്നത്? എന്ത് സ്നേഹമാണ് അതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്? ഹബീബിന്റെ കോപമല്ലേ നമ്മൾ അതിലൂടെ സമ്പാദിക്കുന്നത്? റബീഉൽ അവ്വൽ 12 പറഞ്ഞ് കള്ളും കുടിച്ച്, കഞ്ചാവടിച്ച്, രാത്രി ഉറങ്ങാതെ തോരണങ്ങൾ അർപ്പിച്ച്, രാവിലെ പുത്തനുടുപ്പുകൾ ധരിച്ച്, വലിയ വലിയ വാഹനങ്ങൾ ഗൾഫിൽ നിന്നൊക്കെ ഇറക്കി അതിന്റെ നമ്പർ പ്ലേറ്റുകളൊക്കെ മാറ്റി, അറബിയിലുള്ള നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കി, അതിന്റെ സൈലൻസറുകൾ മാറ്റി, അതിലൂടെ പരിസ്ഥിതിയെ മലിനീകരിക്കുന്ന രീതിയിൽ, പരിസ്ഥിതിയെ മലിനമാക്കുന്ന രീതിയിൽ നമ്മൾ പുകകൾ വിസർജിച്ച് ശബ്ദമുണ്ടാക്കി നാട്ടുകാരെ വിഷമിപ്പിച്ച് അന്യമതസ്ഥരായ ആളുകളെ അവർക്ക് നമ്മോട് ഉറപ്പുണ്ടാക്കി എന്ത് സ്നേഹമാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്? ഇതാണോ പരിശുദ്ധതയും പഠിപ്പിച്ച സ്നേഹം? ഇതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന സ്നേഹം? ഇതാണോ? കാസർഗോട്ടുകാർക്ക് ഇതിൽ അല്പം ആവേശം കൂടുതലാണ്, വേണ്ട എന്നല്ല, മറ്റുള്ള ജില്ലകളിൽ ഇല്ലാത്ത രീതിയിലുള്ള തോരണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. വലിയ ആഘോഷമാണ് നമ്മൾക്ക്, എല്ലാം ഖൈറ് തന്നെ, പക്ഷേ അനിസ്ലാമികമായിട്ടുള്ള ആഘോഷം നമ്മളിൽ ഉണ്ടാവരുത്. റാലിയിൽ പോകുന്ന ചെറുപ്പക്കാരൻ, രാത്രി തോരണമണിയിക്കുന്ന ചെറുപ്പക്കാരന്റെ ഹെയർ സ്റ്റൈൽ ക്രോപ്പ് ചെയ്ത ഹെയർ സ്റ്റൈൽ ആവാൻ പാടില്ല.
പാടില്ല. എന്നാൽ ഉറക്കൊഴിക്കുന്നതിന് പകരം അവൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നതാണ് നല്ലത്. ഹറാമായ ഹെയർ സ്റ്റൈൽ, നബി തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഹെയർ സ്റ്റൈൽ, നബി തങ്ങൾ ദേഷ്യപ്പെട്ട ഹെയർ സ്റ്റൈൽ, ഹറാമാണെന്ന് പരിശുദ്ധതയും പഠിപ്പിച്ച മുടിയുടെ രീതി, ഈ ഒരു രീതിയുമായി എന്ത് സ്നേഹമാണ് നിനക്ക് പ്രകടിപ്പിക്കാനുള്ളത്? നിന്റെ പാൻസുകൾ മുട്ടിന് മുകളിൽ കീറിപ്പറഞ്ഞ പാൻസുകൾ ധരിക്കുന്ന ചെറുപ്പക്കാരെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. വളരെ വിഷമം തോന്നാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്? നിസ്കാരമില്ല എന്ന് ഞാൻ പറയൂല. ചെറുപ്പക്കാർക്ക് ഇന്ന് നിസ്കാരമുണ്ട്. ജമാഅത്തിന് പോകുന്നവരുണ്ട്, പള്ളിയിലേക്ക് പോകുന്നവരുണ്ട്, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ ചില പോരായ്മകൾ നമ്മുടെ ചെറുപ്പക്കാരിൽ കാണാറുണ്ട്. മുപ്പിന് മുകളിൽ കീറിപ്പറഞ്ഞ പാൻസ് എന്തിനാണ് ധരിക്കുന്നത്? അവർക്ക് പറയാതെ നിസ്കരിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് വളരെ സ്നേഹത്തിൽ പറയാനുള്ളത്, നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ, ആത്മാർത്ഥമായി നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹബീബ് പറഞ്ഞതുപോലെ അനുസരിക്കാൻ നീ തയ്യാറാവൂലേ? നിന്റെ കണ്ണ് നിയന്ത്രിക്കാൻ നീ തയ്യാറാവൂലേ? നിന്റെ വേഷവിധാനങ്ങൾ, ഒരു റാലി, ഒരു ജാഥ, അത് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ രണ്ട് ജാഥയാണ് കഅബയിലേക്ക് പുറപ്പെട്ടത്. രണ്ട് റാലി, നമ്മുടെ നബിദിന റാലികൾ പോലെ രണ്ട് റാലിയാണ് അള്ളാഹുവിന്റെ ഹബീബ് സജ്ജീകരിച്ചത്. ആദ്യത്തെ റാലിയിൽ ആനായ ഉമർ തങ്ങളാണ് മുമ്പിലുള്ളത്. രണ്ടാമത്തെ റാലിയിൽ മഹാനായ ഹംസത്തുൽ കർറാർ, ഇസ്ലാമിക ചരിത്രത്തിലെ വീരശൂര പരാക്രമികളായ അസീയരായ നേതാക്കന്മാരാണ് മഹാനായ ഉമർ തങ്ങളും ഹംസത്തുൽ കർറാറും. രണ്ടുപേരെയും മുന്നിൽ നിർത്തി ശത്രുക്കളെ ഒന്ന് വിരട്ടാൻ വേണ്ടി, ഇത് ഞങ്ങളോട് കളിക്കരുത്, ഞങ്ങളുടെ കൂടെ ഹംസയുണ്ട്, ഞങ്ങളുടെ കൂടെ ഉമറുണ്ട്, ഞങ്ങളോട് കളിക്കരുത്, ഞങ്ങളെ പീഡിപ്പിക്കാൻ വരരുത്, ഞങ്ങളെ ദ്രോഹിക്കാൻ വരരുത് എന്ന കമാൻഡിൽ ആ ഒരു നിർദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തുടങ്ങിവെച്ച റാലിയാണ് ആ ഒരു ആവേശമാണ് നമ്മൾ നബിദിനത്തിൽ തുടങ്ങുന്നത്, നബിദിനത്തിൽ ചെയ്യുന്നത്. പക്ഷേ അനിസ്ലാമികമായ ഒന്നും നമ്മുടെ റാലിയിൽ ഉണ്ടാവാൻ പാടില്ല. നിന്ന് വെള്ളം കുടിക്കരുത്, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് വളരെ വ്യക്തമായി ഹദീസുകളിൽ കാണാം. ആ നമ്മളാണ് നബിദിനത്തിൽ റാലിയായി വരി വരിയായി അണിയണിയായി പോകുന്ന ആളുകൾക്ക് നിന്നിട്ട് വെള്ളം കുടിക്കാൻ നൽകുന്നത്. എങ്ങനെയാണതിനെ ന്യായീകരിക്കാൻ പറ്റുക? പച്ചയ്ക്ക് ഹബീബിനെ എതിർക്കലല്ലേത്? പച്ചയ്ക്ക്, വളരെ പച്ചയ്ക്ക് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ധിക്കാരമല്ലേത്? നിന്ന് വെള്ളം കുടിക്കരുതെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതേപോലെ ഭക്ഷണത്തിന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരോട്, നബിദിനത്തിൽ ഒരുപാട് നമ്മുടെ വാഹനങ്ങൾ അലങ്കരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോളൂ, ഹബീബിനോടുള്ള സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ചെയ്തോളൂ. പക്ഷേ ആ വാഹനം കൊണ്ട് ഒരു യാത്രക്കാരനും ദ്രോഹം ഉണ്ടാവാൻ പാടില്ല. നിന്റെ വഴിയിലൂടെ നീ ഹോണടിച്ച് നിന്റെ പുക വിസർജിച്ചിട്ട് ശബ്ദമുണ്ടാക്കി പോകുമ്പോ ഒരു മുസ്ലിമിനോ ഒരു അമുസ്ലിമിനോ അതുമൂലം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ആളുകളെ ദ്രോഹിക്കുന്ന രീതിയിൽ, പരിസ്ഥിതിയെ മലിനീകരിക്കുന്ന രീതിയിൽ നീ നിന്റെ വാഹനം ക്രമീകരിച്ചാൽ അത് അല്ലാഹുവിന്റെ പൊരുത്തമുള്ള റാലിയല്ല. നീ തൽക്കാലം ആ റാലി നിർത്തിവെച്ച് നിന്റെ വീട്ടിൽ ഇരിക്കലാണ് നിനക്ക് നല്ലത്. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രീതിപ്പെടുത്താൻ അത് കാരണമാവൂല. ഹബീബിന്റെ കോപം, ഹബീബിന്റെ ശാപം അതുവഴി ഏറ്റുവാങ്ങുമെന്നതിൽ സംശയമില്ല. വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ റാലിയും നബിദിന റാലിയും ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത് വഴിയിലൊരു കല്ല് കണ്ടാൽ, വഴിയിലൊരു മുള്ള് കണ്ടാൽ അതിനെ നീക്കണമെന്നല്ലേ പഠിപ്പിച്ചത്? അത് ഈമാനിന്റെ ഭാഗമെന്നല്ലേ പഠിപ്പിച്ചത്? മഹാന്മാരായ സഹാബാക്കൾ റോഡിന്റെ സൈഡിൽ ഇരിക്കുമായിരുന്നു, വഴിയരികിൽ ഇരിക്കുമായിരുന്നു, നമ്മുടെ ചെറുപ്പക്കാര് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് പോലെ, ചില കട്ടകളിൽ ഇരിക്കുന്നത് പോലെ, ഇലക്ട്രിക് പോസ്റ്റുകൾ അതിനെ കുറുകെ വെച്ച് അതിന്റെ മുകളിലിരുന്ന് ചെറുപ്പക്കാർ സറ പറയുന്നത് പോലെ മഹാന്മാരായ സഹാബാക്കൾ വഴിയുടെ അരികിൽ ഇരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വഴിയിൽ ഇരിക്കാൻ പാടില്ല.
വഴിയിൽ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ വഴിയിൽ ഇരിക്കാൻ പാടില്ല. അപ്പോഴാണ് മഹാന്മാരായ സഹാബാക്കൾ വഴികളിൽ നിങ്ങൾ ഇരിക്കല്ലേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അപ്പോഴാണ് സഹാബാക്കൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റൂല നബിയേ, നിങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് നബിയേ, ഇത് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റൂല നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുശലന്വേഷണങ്ങൾ നടത്താറുണ്ട്, ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കഥ പറയാറുണ്ട്, ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തമാശ പങ്കിടാറുണ്ട് നബിയേ, ഇത് ഒഴിവാക്കാൻ നബിയേ അങ്ങ് പറയരുത്, അങ്ങ് ഞങ്ങളെ ഇത് ഒഴിവാക്കാൻ നിർബന്ധിക്കരുത് നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഇരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാളെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോ ഹബീബിന്റെ ഈ ഹദീസാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. നബി തങ്ങൾ ഇരിക്കരുതെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് സ്വറ പറയാൻ നല്ല രസമാണെന്ന്. നബി തങ്ങൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞതിന് നിക്കരിക്കാൻ നിങ്ങൾ ആരാ, അതല്ല നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ വഴിക്ക് ചില അവകാശങ്ങളുണ്ട്, ആ റോഡിന് ചില അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വഴിയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന് സ്വഹാബാക്കൾ ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബേ എന്താണ് വഴിയുടെ അവകാശം, വഴികൾക്ക് എന്ത് അവകാശമാണുള്ളത്, വഴികൾക്ക് എന്ത് ബാധ്യതയാണ് നബിയെ ഉള്ളത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ചെറുപ്പക്കാരാ ജീവിതത്തിൽ പകർത്തനേ, വഴിയിരിക്കാൻ വേണ്ടി പോകുന്നവർ, റോഡ് സൈഡിലേക്ക് പോകുന്നവർ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ബസ് സ്റ്റാൻഡുകളിൽ ഇരിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, എന്തിനാണ് പോകുന്നതെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ആരൊക്കെയാണ് പോകുന്നതെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറയുകയാണ്, വഴിയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയണം, അവിടെ പോകുന്ന എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങൾ സെൻസർ ചെയ്യരുത്, അവിടെ പോകുന്ന പെണ്ണുങ്ങളുടെ വായ നോക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കരുത്, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നിർബന്ധമായും നിയന്ത്രിച്ചിരിക്കണം, അത് വഴിയാണ്, പൊതുവഴിയാണത്, അതിലൂടെ പലരും കടന്നു പോകും, സ്കൂളിലെ വിദ്യാർത്ഥിനികൾ, പല ആളുകൾ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നവർ, എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വല്ലതും വാങ്ങാൻ വേണ്ടി പോകുന്ന ആളുകൾ, ആണുങ്ങളുണ്ടാകും പെണ്ണുങ്ങളുണ്ടാകും, അവരെ നോക്കാൻ പാടില്ല, നിങ്ങളുടെ കണ്ണ് നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അവിടെ ഇരുന്നിട്ട് പോകുന്ന വഴി പോകൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, കമന്റ് അടിക്കരുത്, നമ്പറുകൾ കൈമാറരുത്, അവരെ നിങ്ങൾ ശല്യം ചെയ്യരുത്, പൂവാനന്മാരായി നിങ്ങൾ മാറരുത്. എത്ര മനോഹരമായിട്ടാണ് 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് ഈ ഒരു ഹദീസ് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇതല്ലേ എന്ന് സംഭവിക്കുന്നത്, ഇതല്ലേ ഇന്ന് സംഭവിക്കുന്നത്. ബൈക്കിലൂടെ കാറിലൂടെ ബുള്ളറ്റ് എടുത്ത് കാറെടുത്ത് റോഡിന്റെ സൈഡിലേക്ക് കോളേജിന്റെ സൈഡിലേക്ക് അതിന്റെ വരാന്തകളിലേക്ക് റോന്ത് ചുറ്റുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് വഖഫുൽ അദാ, നിന്റെ വാക്ക് കാരണം മറ്റൊരാൾക്ക് വേദന ഉണ്ടാവാൻ പാടില്ല, പച്ചപ്പാടുണ്ടാക്കരുത്. ഒരു പക്ഷേ മറ്റുള്ള ആളുകൾ അവിടെ ഉണ്ടാകാം, അവർക്ക് നിന്റെ ശബ്ദമോ നിന്റെ സാന്നിധ്യമോ അവർക്കൊരു ദ്രോഹം ചെയ്യാൻ പാടില്ല. അവിടേക്ക് വന്ന് ആരെങ്കിലും സലാം പറഞ്ഞാൽ സലാം അടക്കണം, സലാം അടക്കാതിരിക്കരുത്. ആരെങ്കിലും അവിടേക്ക് വന്നാൽ അവര് സലാം പറയുകയാണെങ്കിൽ സലാം അടക്കണം. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യണം. അവിടെ ഇരിക്കുകയാണ്, വല്ല തെറ്റും കാണുമ്പോ ചെയ്യരുത്, അത് തെറ്റാണ്, അത് പാപമാണ്, അത് മഹാപാതകമാണെന്ന് പറയാനുള്ള സങ്കൂച്ചം നിങ്ങൾക്കുണ്ടാവണം. തെറ്റ് കാണുമ്പോൾ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം, നന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. വഴിയിലിരുന്നിട്ട് പശ്ചാത്തലിരുന്നിട്ട് ഇല്ലാത്ത വ്യഭിചാരങ്ങളുടെ കഥകൾ പറയരുത് ചെറുപ്പക്കാര, സിനിമയുടെ കഥകൾ പറയരുത്. സിനിമക്ക് പോയത്, തിയേറ്ററുകളിൽ കയറിയത്, പ്രണയിച്ചത്, ചാറ്റ് ചെയ്തത്, ചീറ്റ് ചെയ്തത്, ഈ കഥകൾ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് പരസ്പരം ഷെയർ ചെയ്യരുത്.
അല്ലാഹുവിന് ഇഷ്ടമുള്ള വിഷയമല്ലായത്. തിന്മകളെ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. തെറ്റ് ചെയ്യുന്നതേ ഇഷ്ടമല്ല, തെറ്റ് ചെയ്യുന്നത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ ഒരു പൊതു ശൈലിയാണ്, ചെറുപ്പക്കാരുടെ ഒരു വികാരമാണ്. ഒരു തെറ്റ് ചെയ്ത് അത് ആഘോഷിക്കും. വളരെ വിഷമമുണ്ട്. ഒരു കാര്യം പറയും, കഴിഞ്ഞ നിബന്ധനത്തിനാണെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ കൂടെ നമ്മുടെ ചെറുപ്പക്കാർ സെൽഫി എടുത്ത്, എന്നിട്ട് സെൽഫി എടുത്തത് തെറ്റാണ്. അവരും അവരുടെ റബ്ബുമായി ഇടപെടുന്നൊരു വിഷയമാണ്. പക്ഷേ അത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യപ്പെടലോടുകൂടി അല്ലാഹുവിന്റെ കോപത്തിന്റെ ഇരയായി, അല്ലാഹുവിന്റെ ദേഷ്യത്തിന്റെ ഇരയായി മാറി. ഒരു തെറ്റ് ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, അത് സോഷ്യൽ മീഡിയകളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. വ്യഭിചാരം അല്ലാഹു മാപ്പ് നൽകാത്ത ദോഷം, ദോഷം, ദോഷം. അല്ലാഹു തആല മഹാന്മാരായ സഹാബാക്കളോട് പറയുന്നുണ്ട്, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. കുല്ലു ഉമ്മത്തി മുആഫാ, എന്റെ സമുദായത്തിന് ഞാൻ മാപ്പ് കൊടുക്കും, എല്ലാവർക്കും മാപ്പ് കൊടുക്കും. അറബിക്കടലിലെ തരമാലകൾ കണക്ക് തെറ്റ് ചെയ്താലും ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ സമീപത്തേക്ക് തൗബ ചെയ്തു വന്നാൽ മർഹബൻ ബിത്തായിബീൻ, നിന്റെ തൗബ സ്വീകരിച്ച് അല്ലാഹു നിനക്ക് മാപ്പ് നൽകാൻ തയ്യാറാണ്. ഭൂമി നിറയെ തിന്മകളുടെ കൂമ്പാരങ്ങളുമായി അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനെ നീ സമീപിച്ചാൽ ആകാശം നിറയെ പാപമോചനവുമായി അഫുവുമായി മാപ്പുമായി അല്ലാഹു നിന്നിലേക്ക് കടന്നുവരും. പക്ഷേ ചില പാപങ്ങൾക്ക് അല്ലാഹു മാപ്പ് തരൂല. ഏതാണ് ആ പാപങ്ങൾ, ഏതാണ് ആ കുറ്റങ്ങൾ? കുല്ലു ഉമ്മത്തി മുആഫാ, എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോ ചില ആളുകൾക്ക് ഞാൻ മാപ്പ് നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഏതാണ് ആ വിഭാഗം? ഇല്ലൽ മുജാഹിദീൻ, ഇല്ലൽ മുജാഹിദീൻ, തിന്മകൾ പരസ്യമാക്കുന്ന ആളുകൾ. ഒരു തെറ്റു ചെയ്താൽ അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ. പണ്ടത്തെ പോലെയല്ലോ, പഴയ പോലെയല്ലോ ഇന്നത്തെ അവസ്ഥ. ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ മാക്സിമം ഒരു 100 ആളുകളിലേക്ക് എത്തിയേക്കാം. പക്ഷേ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കപ്പെടലോടുകൂടെ അത് ലോകത്തിന്റെ മുഖമൂലകളിലേക്ക് എത്തുകയാണ്. നീ ഡിലീറ്റ് ചെയ്താലും നിനക്കത് മാറ്റി കളയാൻ പറ്റൂല. നീ അത് എത്ര ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിന്റെ കൈകളിൽ നിന്ന് വിട്ടുപോയാലും പിന്നെ പോയത് തന്നെയാണ്. ഓരോ ആളുകൾ ആ ഒരു ഹറാമ് കാണുമ്പോ അതിന്റെ ഓരോഹരി നിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഓരോ ആളുകൾ ആ ഒരു തിന്മ കാണുമ്പോ പെണ്ണിന്റെ ഫോട്ടോയാണ് നീ അപ്ലോഡ് ചെയ്തതെങ്കിൽ പെണ്ണിനെ കാണാൻ ഹറാമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ആ ഒരു ഹറാം എത്ര ആളുകളാണോ കാണുന്നത്, എത്ര ആളുകളാണോ അത് ലൈക്ക് ചെയ്യുന്നത്, എത്ര ആളുകളാണോ ഷെയർ ചെയ്യുന്നത്, ഓരോ ഷെയറുകളും 5000 കണക്കിന് ആളുകളിലേക്കാണ് എത്തിക്കുന്നത്. നീ ഒരു ഹറാമായ വീഡിയോ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അപ്ലോഡ് ചെയ്താൽ നീ അപ്ലോഡ് ചെയ്യലോടുകൂടി നിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അത് കാലാകാലം ഏതുവരെ? ഖിയാമത്തുനാള് വരെ. നിന്റെ കബറിലേക്ക് അനിയന്ത്രിതമായി നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ നിന്റെ കബറിലേക്ക് നിരന്തരമായി വരുന്ന തിന്മയായി ആ വീഡിയോകളും ആ മെസ്സേജുകളും മാറുകയാണ്. നീ ഓർത്തിട്ടുണ്ടോ ഈ ഈ അത്ഭുതത്തെ കുറിച്ച്? നീ ഓർത്തിട്ടുണ്ടോ ഈ അപകടത്തെ കുറിച്ച്? ഒന്നും അറിയാതെ കാര്യങ്ങളിൽ ഇടപെടരുത് ചെറുപ്പക്കാരായ ചെറുപ്പക്കാരികളെ. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിയാത്തത് നീ ചെയ്യരുത്, അറിയാത്ത വിഷയങ്ങളിൽ ഏർപ്പെടരുത്. പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കാൻ നീ ശ്രമിക്കണം. ഇത് തമാശയല്ല, ഇത് കളിയല്ല, ഇത് ദീനിന്റെ കാര്യമാണ്, ആഖിറത്തിന്റെ കാര്യമാണ്. ഒരു ഹറാമായ ഒരു വീഡിയോ അത് എന്തുമാവട്ടെ, ഞാൻ സിനിമയാവട്ടെ അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ വീഡിയോകളാവട്ടെ അല്ലെങ്കിൽ ഒരു ഹറാമായ ഫോട്ടോ, കാണാൻ പാടില്ലാത്ത പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത ഒരു ഫോട്ടോ, എന്താണ് തെറ്റ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് തെറ്റ് എന്ന് പറഞ്ഞാൽ, തെറ്റ് അതിന്റെ ഡെഫിനിഷൻ എന്താ? എന്താ തെറ്റ് എന്ന് പറഞ്ഞാൽ? ചോദിക്കാതെ കണ്ടത് തെറ്റാണോ ഇത് തെറ്റാണോ ചോദിക്കാതെ കണ്ട തെറ്റ്, നിങ്ങൾക്ക് ഡിഫോൾട്ട് സെറ്റിംഗിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് തെറ്റ്. ആരും പറഞ്ഞു തരണ്ട, നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തി തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റില്ല. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ഡെഫിനിഷൻ നൽകുന്നുണ്ട്, പര്യായം നൽകുന്നുണ്ട്. എന്താണ് പര്യായം? അൽ ഇസ്മു, തെറ്റെന്ന് പറയുന്നത് മാ ഹാക ഫീ സദ്രിക,
അത് ചെയ്താൽ നിന്റെ ഹൃദയത്തിൽ ഒരു ചൊറിച്ചിലുണ്ടാകും, ഒരു അസ്വസ്ഥതയുണ്ടാകും. ഉമ്മ കാണുമോ, ഉപ്പ കാണുമോ, അനുജന്മാര് കാണുമോ, ജ്യേഷ്ഠന്മാര് കാണുമോ, ചങ്ങാതിമാര് കാണുമോ? അതുകൊണ്ടല്ലേ പല മൊബൈൽ ഫോണുകളും ലോക്ക് ചെയ്യപ്പെടുന്നത്, പല വാട്സപ്പ് ചാറ്റിങ്ങുകളും ലോക്ക് ചെയ്യപ്പെടുന്നത്, പല ഗാലറികളും ലോക്ക് ചെയ്യപ്പെടുന്നത്. ഉമ്മ കണ്ടാലോ, ഉമ്മ കണ്ടാലോ, അനുജൻ കണ്ടാലോ, ഉപ്പ കണ്ടാലോ, അങ്ങനെ ഒരു പേടി നിനക്കുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ഏത് തെറ്റാവട്ടെ, പെണ്ണുങ്ങളെ, ചെറുപ്പക്കാരികളെ, ഞാൻ പറയട്ടെ, ആരാരും കാണാതെ, ഉമ്മ കാണാതെ വീടിന്റെ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് നിന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് ടെക്സ്റ്റുകൾ ജനങ്ങൾ കാണുന്നത് പേടിച്ചത് കൊണ്ടാണല്ലോ നീ വളരെ രഹസ്യമായി ചെയ്യുന്നത്, അത് തെറ്റാണ്. ജനങ്ങൾ കാണുന്നതിന് പേടിക്കുന്നുണ്ടോ? എല്ലാം തെറ്റ് തന്നെയാണ്. ചില ആളുകൾ, ഞാൻ പറയട്ടെ, ചില ആളുകൾ നോട്ടീസിൽ പേര് വരാത്തതിന്റെ പേരിൽ, പത്രങ്ങളിൽ ഫോട്ടോ വരാത്തതിന്റെ പേരിൽ ഓഫീസുകളിൽ വിളിച്ച് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഇപ്പോ നോട്ടീസൊക്കെ പിന്നെ പത്രങ്ങളെ പോലെ ഇറക്കേണ്ട കാലമാണ്. ഒരാളെ പേരിട്ടില്ലെങ്കിൽ അയാൾ പരിപാടിയിൽ സഹകരിക്കില്ല. എന്റെ പേരിട്ടില്ല, ഇനി ഞാൻ സഹകരിക്കില്ല. കമ്മിറ്റി മാറിയാ പിന്നെ പള്ളിയായിട്ടൊരു ബന്ധുല്ല. സെക്രട്ടറി ആകുമ്പോ സജീവ, സെക്രട്ടറി നിന്ന് പുറത്താക്കിയാലോ പിന്നെ പള്ളിയായിട്ടൊരു ബന്ധുല്ല. പിന്നെ പള്ളിയിൽ എന്ത് വികസനം നടന്നാലും അതിന്റെ കഞ്ചി പൈസ കൊടുക്കൂല. അനുഭവമുണ്ടത് കൊണ്ട് പറയാം, അനുഭവമുള്ളത് കൊണ്ട് പറയാം. വലിയൊരു പ്രശ്നം നടന്നപ്പോ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ പേടി. എന്തേ പുറത്താക്കിയാൽ പൈസ കൊടുക്കൂലി. അതല്ല ആത്മാർത്ഥത, അതല്ല ആത്മാർത്ഥത. അത് പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുത്തിട്ടുണ്ട്. പണവും പ്രതാപവുമല്ല, പണവും പ്രതാപവുമല്ല, പേരും പ്രശസ്തിയുമല്ല ഇഖ്ലാസാണ് പ്രധാനം. അല്ലാഹുവിന്റെ തവക്കുലാക്കി അല്ലാഹുവിനെ ബലമേൽപ്പിച്ച് ഇഖ്ലാസിന്റെ അസ്ഥിവാരമുട്ട ഒരു വിഷയങ്ങളും ഒരിക്കലും തകരുകയില്ല, ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടേണ്ടി വരൂല. അതുകൊണ്ട് പേരിനും പ്രശസ്തിക്കും വേണ്ടി കഴിക്കുന്ന ആളുകൾ, രഹസ്യമായി ഫോൺ ചെയ്യുന്ന ആളുകൾ, ഫോട്ടോകൾ നൽകാൻ വേണ്ടി, പേര് നൽകാൻ വേണ്ടി ഉത്തരദേശം പോലെയുള്ള ചില പത്രങ്ങളുടെ ഓഫീസുകളിൽ വിളിക്കുന്ന ആളുകളുണ്ട്. എന്തോ ഒരു മോശമാണത്. ഇതൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്? സാമൂഹിക പ്രവർത്തകരിൽ നിന്ന്, ഉമറാക്കളിൽ നിന്ന്, വലമാക്കളിൽ നിന്ന് വരേണ്ട സ്വഭാവമാണോ ഇത്? ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? നോട്ടീസിൽ പേജിട്ടില്ലെങ്കിൽ പരിപാടിയുമായി സഹകരിക്കാത്ത ആളുകൾ കുട്ടികളിലേക്ക്, എന്തിനാണ് അങ്ങനെയുള്ള ആളുകൾ? എന്തിനാണ് എന്തുപകാരമാണ് അവരെ കൊണ്ട് സമുദായത്തിനുണ്ടാവുന്നത്? പറഞ്ഞു വന്നത് എന്റെ ചെറുപ്പക്കാരാ, നമ്മളൊരു കാര്യം ചെയ്താൽ അത് തെറ്റാണെന്ന് നമ്മൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. എന്റെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകും തെറ്റ് ചെയ്താൽ. സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലൊരു അസ്വസ്ഥത, സീരിയൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലൊരു അസ്വസ്ഥത, തിയേറ്ററിൽ പോയാൽ മനസ്സിലൊരു അസ്വസ്ഥത, കടവ് പറഞ്ഞാലും അസ്വസ്ഥത. ജനങ്ങൾ കാണുമോ, ഉമ്മ കാണുമോ, ഉപ്പ കാണുമോ എന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, കുല്ലു ഉമ്മതി മുആഫാ, എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോ ചില ആളുകൾക്ക് തീരെ മാപ്പ് നൽകൂല ഞാൻ. അല്ലാഹു പറഞ്ഞത് എന്താ? നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ട, സംഘടനയിൽ നിന്ന് പുറത്താക്കണ്ട. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാളെ ബഹിഷ്കരിക്കണ്ട. ആർക്കാണ് ഇവിടെ തെറ്റ് വരാത്തത്? ആരുടെ ഭാഗത്താണ് തിന്മകൾ വരാത്തത്? മനുഷ്യൻ റബ്ബല്ലല്ലോ, മനുഷ്യൻ പ്രവാചകനല്ലല്ലോ. അവസാനമായി ഒരു തെറ്റുപോലും ചെയ്യാത്ത ഒരാൾ അത് മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ആളുകൾ ആരാണ് ഇവിടെ ഉള്ളത്? ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ആളുകൾ ആരാണ് ഇവിടെ ഉള്ളത്?
അവസാനത്തെ മഅസൂം തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. വേറെ ഒരാളും തിന്മകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരാളുമില്ല. തെറ്റുകൾ വന്നേക്കാം, വേറെ പറയുന്ന ഉസ്താദുമാർ തെറ്റുകൾ വന്നേക്കാം, പള്ളിയുടെ ഖതീബുമാര്, അഹ്ലിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ നേതൃസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് വീഴ്ചകൾ വന്നേക്കാം. മാപ്പ് നൽകണം, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ചെറിയ ഒരു തെറ്റിന്റെ പേരിൽ പൂർണ്ണമായിട്ടും അയാളെ പരിഷ്കരിക്കുക, ആരാണ് പഠിപ്പിച്ചു തന്നത്, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക, ആരാണ് ഇത് പഠിപ്പിച്ചു തന്നത്, ഇതാണോ ഇസ്ലാമിന്റെ സംസ്കാരം, ഇതാണോ പരിശുദ്ധതയും പഠിപ്പിച്ചത്, ഇതാണോ ഖുർആൻ പഠിപ്പിച്ചത്? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹാ തെറ്റ് ചെയ്തിട്ടില്ല, ഒരു ആരോപണം ഉന്നയിച്ചു. ബദറിൽ പങ്കെടുത്ത ഒരു സഹാബിയായ മുസ്തഹർ റളിയല്ലാഹു അൻഹു ആരോപണം ഉന്നയിച്ചതല്ല. മുനാഫിഖുകൾ വ്യഭിചാര ആരോപണം ഉന്നയിച്ചപ്പോ മനസ്സിൽ അവരുടെ കൂടെ കൂടിപ്പോയി, അവരുടെ കൂടെ കൂടിപ്പോയി. ആരുടെ കൂടെ? മുനാഫിഖുകളുടെ കൂടെ കൂടിപ്പോയി. സിദ്ദീഖ് തങ്ങളുടെ ചെലവിലാണ് മഹാനായ മുസ്തഹർ റളിയല്ലാഹു അൻഹു കഴിയുന്നത്. രാവിലത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം, എല്ലാ ചെലവും സിദ്ദീഖ് തങ്ങളുടെ കൈകളിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ ചെലവിൽ ജീവിച്ച് സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോ അതിൽ ചെറിയൊരു പങ്കാളിയായി. അവസാനം ആയിഷ ബീവി നിരപരാധിയാണെന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്തു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവാണേ സത്യം, ഇനി മിസ്തഹിന് ഞാൻ 5 പൈസ കൊടുക്കൂല, ഇനി ഞാൻ മിസ്തഹിന് ചെലവിന് കൊടുക്കൂല, ഇനി ഞാൻ മിസ്തഹിന് യാതൊരു ശ്രദ്ധയും ഞാൻ മിസ്തഹിന് ശ്രദ്ധിക്കുകയില്ല എന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്തപ്പോ അല്ലാഹു തആല ഒരു ആയത്ത് ഇറക്കുകയാണ്. നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ ചെറുപ്പക്കാരികൾ, സഹോദരിമാർ, നാട്ടുകാരും മറാക്കൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ആയത്ത് ഇറക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ, സിദ്ദീഖ് തങ്ങളുടെ പുത്രിയായ ആയിഷ, ആയിഷ ബീവിക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ച മുസ്തഹർ റളിയല്ലാഹു അൻഹുവിന് ഇനി ഞാൻ ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കുകയാണ്, നിങ്ങളിൽ നിന്ന് മാന്യന്മാരായ ആളുകൾ സത്യം ചെയ്യരുത്, വാശി പിടിക്കരുത്. എന്താണ് വാശി? എന്താണ് വാശി? അയാൾക്ക് ഞാൻ ചെലവ് കൊടുക്കൂല എന്ന്, അയാളെ ഞാൻ ഇനി തീരെ ശ്രദ്ധിക്കൂല എന്ന് സത്യം ചെയ്യല്ല. ഒന്ന് മാപ്പ് നൽകിക്കൂടെ, വിട്ടുവീഴ്ച ചെയ്തുകൂടെ, മനുഷ്യനല്ലേ, തെറ്റ് വരാമല്ലോ, വീഴ്ചകൾ വരാമല്ലോ, ഒന്ന് മാപ്പ് നൽകി. മാപ്പ് നൽകണം, വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നാളെ ആഖിറത്തിലെത്തിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല എന്ന്, ഒരു തെറ്റും നമ്മുടെ ഭാഗത്ത് വന്നിട്ടില്ല എന്ന് ഈ പറയുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടോ? സംഘടനയിൽ നിന്ന്, പാർട്ടികളിൽ നിന്നൊക്കെ പുറത്താക്കാൻ സങ്കേതവും ആർജവും കാണിക്കുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും വന്നിട്ടില്ല എന്ന്? എന്നിട്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു തെറ്റുമില്ലാതെയാണ് റബ്ബിനെ സമീപിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി ആ റബ്ബിന്റെ മുമ്പിൽ പോയി, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി അല്ലാഹു പറയാണ്, ലാ തസൂലു ഖദമ ബനാദം, നിങ്ങളുടെ കാൽപാദങ്ങളെ നിങ്ങൾക്ക് അനക്കാൻ പറ്റൂല. നിങ്ങളുടെ വയസ്സിനെ കുറിച്ച് ചോദിക്കാതെ നിങ്ങളുടെ ആയുസ്സിൽ ചെയ്ത ഓരോ നീക്കു പോക്കുകളും അല്ലാഹുവിനെ അറിയണം, നന്മ അറിയണം, തിന്മ അറിയണം, നിങ്ങളുടെ യുവത്വത്തെ അറിയണം. നിങ്ങളുടെ യുവത്വത്തിൽ 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അല്ലാഹുവിനെ അറിയണം. അതറിയാതെ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റൂല. നിങ്ങൾ സമ്പാദിച്ചതറിയണം, എവിടെ നിന്ന്, ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എന്ന് റബ്ബിനറിയണം. ഹറാമായ
ഒരു ദർഹം നമ്മുടെ നമ്മുടെ പോക്കറ്റിലുണ്ടായാൽ, നമ്മുടെ വരുമാനത്തിലുണ്ടായാൽ, അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷിപ്പിച്ചാൽ ആ മക്കളും നരകത്തിലാണ്, ആ ഭാര്യയും നരകത്തിലാണ്, നിങ്ങളും നരകത്തിലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് ലഭിച്ച, ഹറാമിൽ നിന്ന് പോഷണം ലഭിച്ച, ഹറാമിൽ നിന്ന് കൊടുത്ത എല്ലാ ശരീരവും നരകത്തിലേക്കുള്ളതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അറബികളുടെ ട്രോസൂര് വരുന്ന ആളുകൾ, കോടിക്കണക്കിന് രൂപകൾ പറ്റിക്കുന്നവർ, വഞ്ചിക്കുന്നവർ, തട്ടിപ്പ് നടത്തുന്നവർ, വഞ്ചന നടത്തുന്നവർ, എന്നിട്ടോ അതുകൊണ്ട് ഇവിടെ വലിയ ബിൽഡിങ്ങുകൾ വാങ്ങി വലിയ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് മക്കളെ തിരിച്ചിരിക്കുന്നവർ, അതുകൊണ്ട് ഭാര്യയെ ചേച്ചിട്ട് എന്ത് നേട്ടമാണ് നിങ്ങളുടെ കൊഴിയുന്നത്? ഒരുപക്ഷേ ദുനിയാവിൽ ആളുകൾക്കിടയിൽ അഹങ്കാരത്തോടെ അഹങ്കാരത്തോടെ നടക്കാൻ കഴിഞ്ഞേക്കാം. ആഹ്റത്തിലെത്തിയാൽ കുടുംബ സമേതം നരകത്തിലേക്കുള്ള വഴിയാണ് അല്ലാഹു തുറന്നു വെച്ചിട്ടുള്ളത്. എല്ലാ ശരീരവും എല്ലാ മനുഷ്യരും നബതമിൻ സഹ്തിൻ ഹറാമ തിന്നിട്ടാണ് വളർന്നതെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, അതിൽ എക്സ്ക്യൂസ് ഇല്ല, അതിൽ ഇളവില്ല, നരകത്തിൽ ഉറപ്പാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ സമ്പാദ്യങ്ങളിൽ ഹറാമ കലരുത്? ഹറാമ കലർന്ന സമ്പാദ്യങ്ങൾ മക്കൾക്ക് നൽകിയാൽ മക്കൾ നന്നാവൂല, ഭാര്യയ്ക്ക് നൽകിയാൽ ഭാര്യ നന്നാവൂല. പിന്നെ എങ്ങനെയാണ് അവർ നന്നാവുന്നത്? എങ്ങനെയാണ് അവർ നന്നാവുന്നത്? ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട്, ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്, വലിയൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. സഹാബാക്കൾ കൂടെയുണ്ട്, നബിത്തങ്ങളുടെ ഖാദിമായ ഒരു സഹാബി കൂടെയുണ്ട്. നബിത്തങ്ങളുടെ ഒട്ടകത്തിൽ നിന്ന് നബിത്തങ്ങളുടെ സാമഗ്രികൾ, നബിത്തങ്ങളുടെ ചരക്ക് എടുത്തു താഴെ വെക്കുകയുണ്ടായി. അങ്ങനെ താഴെ വെക്കുമ്പോഴാണ് എവിടെ നിന്നോ ഒരസ്ത്രം ആ സഹാബിയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നത്. ആ ഒരസ്ത്രം ശരീരത്തിലേക്ക് കയറിയ ഉടനെ ആ സഹാബി നിലത്ത് വീണ് മരിച്ചു പോവുകയാണ്. ഇത് കണ്ട മഹാന്മാരായ സഹാബാക്കൾക്ക് സന്തോഷമായി. എന്തോരു ഭാഗ്യവാനാണ് അയാൾ, എന്തോരു ഭാഗ്യവാനാണ് അയാൾ, അയാൾക്ക് സ്വർഗം കിട്ടിയല്ലോ. കാരണം യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത്, യുദ്ധം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടില്ല, ഷഹീദിന്റെ പ്രതിഫലമല്ലേ അയാൾക്ക് ലഭിക്കുന്നത്. അതിനും പുറമെ ഹബീബിനെ ഖിദ്മത്ത് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ അയാൾക്ക് യുദ്ധത്തിൽ നിന്ന് ഒരു ശത്രുവിന്റെ അമ്പേറ്റ് മരിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. എന്തോരു ഭാഗ്യവാനാണ് അയാൾ, എന്തോരു ഭാഗ്യവാനാണ് അയാൾ, അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ചില്ലേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇയാൾ സ്വർഗത്തിലാണെന്ന്? നിങ്ങളോട് ആരാ പറഞ്ഞത്? നമ്മളാണോ ഇവിടെ സ്വർഗക്കാരെ തീരുമാനിക്കുന്നത്? സ്വർഗത്തിന് ഇവിടെ ചില ആളുകൾ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിന്നാൽ സ്വർഗം തരാമെന്ന് പറയുന്നവരുണ്ട്. എന്ത് ഉറപ്പാണ്? നമ്മൾ എങ്ങനെയാണ് ഒരാളെ സ്വർഗക്കാരനാക്കുന്നത്? നമ്മൾക്ക് സ്വർഗം നൽകാൻ പറ്റുമോ? നമ്മൾക്ക് സ്വർഗം നൽകാൻ പറ്റുമോ? ആരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാൻ. ഉമ്മദ്ദിലാ അൻ അബീ ഫക്രിൻ വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാന ദിൽ കറമി മൗലായ യാ سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي തങ്ങൾ അടുത്തേക്ക് വിളിച്ച്, ഉമ്മതങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് സിദ്ദീഖ് തങ്ങളുടെ വലത് കൈ സിദ്ദീഖ് തങ്ങളുടെ ഷോൾഡറിൽ വെച്ച്, ഇടത് കൈ മഹാനായ ഉമ്മത തങ്ങളുടെ ഷോൾഡറിൽ വെച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഹാകദാ യുബഅസു ഇൻഷാ അല്ലാഹ്.
ഇതേപോലെയാണ് നാളെ ഞങ്ങൾ പുനർജനിക്കുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ കാഹളത്തിലൂടെ നാളെ പുനർജനിക്കുന്നത് ഇതുപോലെയാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതും ഇതുപോലെ. സ്വർഗം കൊണ്ട് സന്തോഷമാർ അറിയിക്കപ്പെട്ട മഹാനായ ഉമ്രത്തങ്ങൾ ഒരിക്കൽ ചെയ്തത് നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തും, വല്ലാതെ അത്ഭുതപ്പെടുത്തും. ഹുദൈഫ റളിയല്ലാഹുവിന്റെ കയ്യിൽ അല്ലാഹുവിന്റെ ഹബീബ് മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുകയുണ്ടായി. ആരൊക്കെയാണ് മുനാഫിക്കീങ്ങളുടെ പേരെഴുതി ആരായ അല്ലാഹുവിന്റെ ഹബീബ് നൽകുകയുണ്ടായി. ആരൊക്കെയാണ് മുനാഫിക്കീങ്ങൾ ആ ലിസ്റ്റുമായി ഹുദൈഫ റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമ്ര തങ്ങൾക്ക് അറിഞ്ഞു ഹുദൈഫയുടെ കയ്യിൽ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് എന്ന്. ഹുദൈഫ എനിക്ക് തരുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല ഇല്ല, ഞാൻ തരൂല, അല്ലാഹുവിന്റെ ഹബീബ് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച രഹസ്യമാണ്. ഹുദൈഫ ഒന്ന് തരണം, ഗ്രാബ് ചെയ്ത് തരണം. ഇല്ല ഉമറേ, ഇല്ല എനിക്ക് തരാൻ പറ്റൂല, നബി തങ്ങളുടെ രഹസ്യം ഞാൻ പരസ്യമാക്കൂല. അല്ല ഹുദൈഫ, എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എനിക്ക് ആരൊക്കെയാണ് മുനാഫിക്കീങ്ങളെന്ന് അറിയാനല്ല. ഹുദൈഫ എന്റെ പേരതിലുണ്ടോ? ഹുദൈഫ തങ്ങള് ചോദിക്കുകയാണ്, ഉമറ തങ്ങള് ചോദിക്കുകയാണ്. സ്വർഗം കൊണ്ടല്ലാഹു സന്തോഷമാർഷ മഹാനാണ് ഉമറ തങ്ങൾ. ആ ഉമറ തങ്ങൾ ചോദിക്കുകയാണ്, ഹുദൈഫ എന്റെ പേര് മുനാഫിക്കീങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ സ്വർഗം കൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. മഹാനായ സിദ്ദീഖുല്ലക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എന്റെ വലതുകാൽ സ്വർഗത്തിലും ഇടതുകാൽ പുറത്തു വെച്ചാലും ഞാൻ സ്വർഗക്കാരനാണെന്ന് ഞാൻ ഉറപ്പിക്കൂല. രണ്ട് കാലും സ്വർഗത്തിൽ വെച്ചാലേ ഞാൻ സ്വർഗക്കാരനാണെന്ന് ഉറപ്പിക്കുകയുള്ളൂ എന്ന് മഹാനായ സിദ്ദീഖുല്ലക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നമ്മളിങ്ങനെ ടിക്കറ്റ് കൊടുത്ത് നടക്കുകയാണ് സ്വർഗക്കാർക്ക്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാ ടിക്കറ്റ് കൊടുക്കേണ്ടത് മഹാന്മാരായ ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള ആളുകൾ, അവർക്കൊന്നും സ്വർഗത്ത് അവരൊന്നും ഇതിനെല്ലാം എടുത്ത് ജീവിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നല്ലവരാണെന്ന ബോധത്തോടെ ജീവിക്കുന്നത്? നമ്മുടെ ഭാഗത്ത് ന്യൂനതകളില്ലെ? നമ്മുടെ ഭാഗത്ത് വീഴ്ചകളില്ലെ? നമ്മളൊക്കെ തെറ്റ് ചെയ്യാത്ത ആളുകളാണോ? അതുകൊണ്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് നൽകണം. ഒരു തെറ്റ് ചെയ്താൽ മാപ്പ് നൽകുക, കുഴപ്പമില്ല, അറിയാതെ വന്നതല്ലേ, അത് പരസ്യമാക്കാൻ നിൽക്കണ്ട. അത് നിങ്ങൾ ജനങ്ങൾക്കിടയിലിട്ട് അയാളെ മോശമാക്കാൻ ശ്രമിക്കരുത്, ജനങ്ങൾക്കിടയിൽ പരിഹാസ്യനാക്കരുത്. എന്ത് ആരോപണങ്ങളാവട്ടെ, ഈ പെണ്ണിന്റെ ആരോപണമാവട്ടെ, സാമ്പത്തിക ഇടപാടുകളാവട്ടെ, എന്ത് കുണ്ടണ്ടമാവട്ടെ, ജനങ്ങൾക്കിടയിലിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, ജനങ്ങൾക്കിടയിലിട്ട് അപഹാസ്യനാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ, അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എങ്ങാനും നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ അല്ലാഹു സ്വന്തം വീട്ടിൽ പോലും നിങ്ങൾക്ക് സ്വസ്ഥത തരൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മക്കളുടെ മുമ്പിൽ പോലും തറവുയർത്തി നടക്കാൻ പറ്റൂല, ഭാര്യയുടെ മുമ്പിൽ പോലും തറവുയർത്തി നടക്കാൻ പറ്റൂല. തഖല്ലഖൂ ബിഅഖ്ലാഖില്ലാഹ്, തഖല്ലഖൂ ബിഅഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും ഉൾക്കൊള്ളണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് അല്ലാഹുവിന്റെ സ്വഭാവം? എന്താണ് അല്ലാഹുവിന്റെ സ്വഭാവം? അല്ലാഹുവിന്റെ സ്വഭാവം തെറ്റു ചെയ്തവർക്ക് മാപ്പ് നൽകുന്നവനാണ് അല്ലാഹു. എത്ര തെറ്റ് ചെയ്താലും മാപ്പ് നൽകുന്നവനാണ് അല്ലാഹു. ഒരു വൃദ്ധനായ വയസ്സായ ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, ഒരാൾ ലോകത്ത് ചെയ്യാത്ത തെറ്റുകളില്ല, ലോകത്ത് എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണോ ഉള്ളത്, എന്തൊക്കെ സന്തോഷങ്ങളാണോ ഉള്ളത്, എല്ലാം അയാൾ ചെയ്തിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ തിന്മകളും ചെയ്ത ഒരാൾ, അയാൾ ചെയ്ത തിന്മകൾ ലോകം മുഴുവനും നിറയുന്ന രീതിയിലാണ്. അയാൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുമോ? അയാൾക്ക് അല്ലാഹു അഫ്വ് നൽകുമോ? അയാൾക്ക് അല്ലാഹു എക്സ്ക്യൂസ് കൊടുക്കുമോ? നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് പൂർണ്ണമായി മടങ്ങാൻ ഇനി ആവർത്തിക്കൂല എന്ന ഉറപ്പോടെ, ഇനി ചെയ്യൂല എന്ന ഉറപ്പോടെ, പൂർണ്ണമായി തെറ്റിൽ നിന്ന് മാറി അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അല്ലാഹു മാപ്പ് നൽകാൻ തയ്യാറാണ്. വളരെ പെണ്ണ്
ആരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരികയുണ്ടായി. യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ വലിയൊരു പാതകം ചെയ്തു വന്ന ആളാണ്, വലിയൊരു തെറ്റ് ചെയ്തു വന്ന ആളാണ് ഞാൻ, എനിക്ക് മാപ്പ് നൽകുമോ? എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്? ഞാൻ വിഭജിച്ചു പോയി, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടുപോയി. അബൂ ഹുറൈറ, വിഭജിച്ചു, പിന്നെയോ അതിൽ നിന്ന് എനിക്ക് കുട്ടിയുണ്ടായി, അതിൽ നിന്ന് എനിക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ഗർഭം ചുമന്നോ വലച്ചു, ആ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു, എന്നിട്ട് ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു, ആരാരും അറിയാതിരിക്കാൻ വേണ്ടി, ആരാരും എന്റെ വ്യഭിചാരത്തിന്റെ കഥകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഗർഭം ചുമന്ന വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു, അല്ലാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന് മഹാനായ ഉമറു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഈ പെണ്ണ് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആട്ടി ഓടിച്ചു, പോടി ഇവിടെ, ഇവിടെ സ്ഥലം വിടടി, അല്ലാഹു മാപ്പ് നൽകൂല, എന്തോ ഒരു തെറ്റാണ് നീ ചെയ്തത്, വിചാരം ഫലപാതകം ഇതൊക്കെ എങ്ങനെയാണ് അല്ലാഹു മാപ്പ് നൽകുന്നത്? പോവാൻ പറഞ്ഞു. വളരെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് സ്ഥലം വിടുകയുണ്ടായി. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഒരു പെണ്ണന്റെ അടുത്തേക്ക് വന്നിരുന്നു, വിഭജിച്ചു, അതിൽ നിന്ന് കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു, അല്ലാഹു മാപ്പ് നൽകുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. നബിയേ, നബിത്തങ്ങൾ ദേഷ്യപ്പെടുകയാണ്, നിന്നോട് ആരാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്? നീ കേട്ടിട്ടില്ലേ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത്? പൂർണമായി ഇഖ്ലാസോടുകൂടി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഒരാൾ മടങ്ങിയാൽ അയാള് വ്യഭിചാരി ആയിക്കോട്ടെ, കൊലപാതകം ചെയ്ത ആളായിക്കോട്ടെ, എത്ര വലിയ സന്തോഷം ചെയ്താലും എത്ര വലിയ മഹാപാപം ചെയ്താലും എന്നയാൾ തീരാത്ത തെറ്റിന്റെ ഉടമയായാലും തൗബ ചെയ്ത് ആത്മാർത്ഥമായി നന്നായി അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ അല്ലാഹു അയാളുടെ തൗബ സ്വീകരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? തൗബ സ്വീകരിക്കുമെന്ന് മാത്രമല്ല അവൻ മുൻകാലങ്ങളിൽ ചെയ്ത തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് പൊറത്തു കൊടുക്കുമെന്ന് മാത്രല്ല, കുറെ ആളുകളുണ്ടാവും കഞ്ചാവിന്റെ അടിക്കായി ഏതെങ്കിലും ഒരു നാല് നാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം അയാൾ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യും, ആ ഒരു വിഷയത്തിൽ അയാൾ നന്നാവാൻ തീരുമാനിക്കും. അങ്ങനെ നന്നായി നായി പള്ളിയിലൊക്കെ വന്ന് നിശ്ചയിക്കുന്നു അന്നത്തോടുകൂടി പള്ളി എന്നാലും സ്വീകരിക്കാൻ തയ്യാറല്ലേ, നമ്മുടെ സ്വഭാവം അങ്ങനെ എന്നാലും സ്വീകരിക്കാൻ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ലേ, അതൊക്കെ മാറ്റം. അല്ലാഹുവിന്റെ സ്വഭാവം നമ്മൾ വൃത്തിക്കെട്ട സ്വഭാവം കള്ളുകുടിയനാണ്, നിരന്തരമായി കള്ളുകുടിയനാണ്, അയാൾ പൂർണ്ണമായി കള്ളുകൊണ്ട് നിർത്തി അങ്ങനെയാണ് പള്ളിയിലെ കുഴപ്പമില്ല, നന്നായില്ലേ കൊടുക്കുന്നതിനും കുഴപ്പമില്ല, ഇരിക്കുന്ന ആളുകൾ കൊടുക്കരുത്, കുടിച്ച് നന്നായി ക്ലാസ്സോട് കൂടി ചോദ ചെയ്ത് മടങ്ങി വന്ന ഒരാൾ നന്നായി പിന്നെയാണെങ്കിൽ അതിന്റെ പേരിൽ ദൂഷിക്കുന്നത് ചെയ്യരുത്. അങ്ങനൊരു ദുസ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത്. പറയാണ് അയാൾക്ക് മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല അയാളുടെ മുമ്പ് കള്ളുകുടിച്ചില്ലേ, അതിനെയൊക്കെ നല്ലൊരു ചിഹ്നത്തിന്റെ തലപ്പിനെ ഞാൻ കൊടുക്കും, കള്ളുകുടിച്ചതിന് കൂലി, വ്യഭിചരിച്ചതിന് കൂലി, ഇനി വ്യഭിചരിക്കാനും കള്ളുകുടിക്കാൻ നിൽക്കണ്ട, അതറിയാതെ ചെയ്ത ആളുകൾ കേട്ടിട്ടാ ഇങ്ങനെ ഒരു വായത്തുണ്ടല്ലോ, അതുകൊണ്ട് നാളെ മുതൽ അങ്ങനെ ആയിക്കോട്ടെ, ഇരിക്കാനാകും നന്നാവാം, അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ. അങ്ങനെയുണ്ട് ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞ വിഷയം, സ്കൂളിൽ ഒരു പെൺകുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോ പെണ്ണ് പറഞ്ഞു പ്രണയിച്ച കേസ, അപ്പോ ഞാനിങ്ങനെ പ്രണയിച്ചിൽ പെട്ടു, നിനക്ക് അറിയില്ലേ അതിന്റെ കാമുകൻ പിന്നെ കഞ്ചാവിന്റെ അടിച്ചാണെന്ന്, പിന്നെ നിന്നാ നീ പ്രണയിച്ചത്? അല്ല സാറേ, ഈ ക്യാമ്പസ് ജീവിതം പറഞ്ഞ് മൂന്ന് വർഷമേ ഉള്ളൂ, അത് അടിച്ചു കുളിക്കാനുള്ളതല്ലേ. അങ്ങനെ പെണ്ണുങ്ങളെ ചിന്തങ്ങനെ പഠിക്കാൻ പോകുന്ന പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ ബാങ്കിലൊക്കെ പൗഡറും ഫൗണ്ടേഷനും ഒക്കെയാണ് സ്കൂളിലേക്ക് കൊടുക്കുന്നത്. ചെക്ക് ചെയ്തതുകൊണ്ട് മക്കളെ ബാഗ് ചെക്ക് ചെയ്താൽ മതി, പൗഡറും കണ്ണാടിയും പിന്നെ സോപ്പൊക്കെ എങ്ങനെ രാവിലെ മുഖത്തേക്ക് പുട്ടിയിട്ട് വരാം, രാവിലെ അരമണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട്
കുട്ടികൾക്ക് സുന്ദരികളായി ഇറങ്ങാൻ, അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ചെയ്ത് ക്ഷീണിച്ച് ചായടായി, പിന്നെ ഇന്റർവെല്ലിനോ ക്ലാസ് കഴിഞ്ഞ ബാത്റൂമിലൊക്കെ പോയി സോൾവ് മുഖത്തെ കഴുകി കൊണ്ടും ആർക്കാണ് ഈ കുട്ടികളൊക്കെ ആരെ കാണിക്കാനാണ് മുഖം മറച്ച് നടക്കാൻ പറഞ്ഞ ഉത്തമ സമുദായത്തിന്റെ മക്കളെ ചെയ്യുന്നത്? സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ സൗന്ദര്യം പ്രകടിപ്പിക്കാവൂ എന്ന് പറഞ്ഞ ദീനിന്റെ മക്കൾ നാട്ടാരെ കാണിക്കാൻ വേണ്ടി, വഴിയിൽ വരുന്ന ചെറുപ്പക്കാരെ വശീകരിക്കാൻ വേണ്ടി മുഖത്ത് പുട്ടിയിട്ട് നടക്കുക. അള്ളാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരികളോട് ഞാൻ പറയുന്നത് തമാശ, അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിൽ എനിക്ക് ജോലി ചെയ്ത ആളുകൂടി, കോളേജിൽ ജോലി ചെയ്ത ആളുകൂടി, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറയുന്നത് വെറുതെ ആരൊക്കെ പറഞ്ഞു പറയുന്നത്. ഇതൊക്കെ നമ്മുടെ മക്കളുടെ ബാഗിൽ കുറെ ഫൗണ്ടേഷൻ, കുറെ പൗഡർ, കുറെ പാരലോണി, പിന്നെ കണ്ണാടി, ചിർപ്പ്, സോപ്പ്, കുഴപ്പമില്ല. രാവിലെ അർപ്പിച്ച് വൃത്തിയായി അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ ഒരു മിനുക്കി മിനുങ്ങി ആളെ ഇറങ്ങുന്നുള്ളത് എന്തിന്റെ ലക്ഷണം? ആളുകൾ എന്നെ കാണട്ടെ, ആളുകൾ എന്നെ നോക്കട്ടെ, എനിക്ക് നമ്പർ തരട്ടെ, എന്നെ പ്രണയിക്കട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. അതെന്നാണ് പറയുന്നത്. പെണ്ണുങ്ങളെ കങ്ങാടി പോകുമ്പോ മാത്രം ചമയൽ, അതിന്റെ അർത്ഥം എന്താ? ടൗണിൽ പോകുമ്പോ മാത്രം ചമയ, വീട്ടിൽ ഇരിക്കുമ്പോ എങ്ങനെയാവാം? കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വസ്ത്രം അടുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. എന്നാൽ ടൗണിൽ പോകുമ്പോ യാതാ വല്ലാത്ത വല്ലാത്ത ഒരുങ്ങി നല്ല പൂഷി, അത്ര പൂഷി, അത്രക്ക പൂഷി ജനങ്ങൾക്കിടയിടയിൽ നടക്കുന്നവൾ വ്യഭിചാരിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജനങ്ങൾക്കിടയിലേക്ക് അത്ര പൂഷി നടക്കുന്ന പെൺകുട്ടികൾ ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വരുമ്പോ അത്ര പൂഷി ഇറങ്ങണ്ട. ചെറുപ്പക്കാരൊക്കെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകും, വഴിയിലുണ്ടാകും, ബസ്സിലുണ്ടാകും, വണ്ടിക്ക് വണ്ടിയിലുണ്ടാകും, കോളേജിന്റെ വരാന്തകളിലുണ്ടാകും. അവ ജനങ്ങളെ നിന്ന് മണത്തോട്ടെ, എന്റെ മണം ആസ്വദിച്ചോട്ടെ, ചെയ്യരുത്, വളരെ മോശമാണ്. അള്ളാഹുവിന്റെ ഹബീബ് വ്യഭിചാരിയാണ് എന്നാണ് ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞത്. നന്നാവേണ്ടവർക്ക് നന്നാവാം, എത്ര പറഞ്ഞാലും നന്നാവില്ല, യുവർ ചോയ്സ്, രണ്ട് തെരഞ്ഞെടുപ്പ്, ഒരു കുഴപ്പമില്ല. പറയുന്ന നമ്മുടെ ബാധ്യതയാണ്, സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം, പറയുന്ന നമ്മുടെ ബാധ്യതയാണ്. ഇത്രയുള്ളൂ. പെണ്ണുങ്ങളോടും ചെറുപ്പക്കാരികളോടൊക്കെ മുഖം മറച്ച് നടക്കാൻ എത്ര മാന്യമായിട്ടാണ് പരിശുദ്ധമായ നീ പഠിപ്പിച്ചത്? എത്ര മാന്യമായിട്ടാണ് പെണ്ണുങ്ങളോട് പഠിപ്പിച്ചത്? നിങ്ങൾ മുഖം മറച്ചിട്ട് പുറത്തിറങ്ങാൻ പാടും. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് ശല്യമില്ലാതിരിക്കാൻ, ഭൂവാനന്മാർ ഞരമ്പ് രോഗികൾ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ. അപ്പൊ നിങ്ങളെന്തെങ്കിലും പ്രണയിക്കുന്നു പറഞ്ഞ പ്രവാചകരെ, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയണം, മക്കളോട് പറയണം, മുഖം മണിമാക്കരുത്, അംഗത്തിൽ നിന്ന് വന്ന പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിൽ പോവാണ് ആ സമയത്ത് നമുക്ക് ഉള്ളിൽ പോയി പെണ്ണുങ്ങളെ മാത്രമുള്ള സ്ഥലത്ത് കുഴപ്പമില്ല, പെണ്ണുങ്ങളെ മാത്രമുള്ള സദസ്സ വരുന്ന വഴി പോകുന്ന വഴി എന്നെ പുരുഷന്മാർ നിങ്ങളെ ആകർഷിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ നല്ലവളാണ് എന്നറിയേ, ഹൃദയത്തിന് തത്വം നൽകണേ അല്ലാ, എന്നെ മുത്തഖികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, എന്റെ ഈ പളുങ്കു പാത്രത്തെ, എന്റെ ഈ ഹൃദയത്തെ, എന്റെ ഈ സ്ഫടികമായ ഹൃദയത്തെ അല്ലാഹുവേ നീ ശുദ്ധീകരിക്കണേ അല്ലാ. നീയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത്, നീയാണ് ഹൃദയത്തെ സംസ്കരിക്കുന്നത്, നീയാണ് തക്കവ നൽകുന്നത്, എനിക്ക് തക്കവ നൽകണേ അല്ലാ, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തേ. അതിന്റെ കൂടെ അല്ലാഹുമ്മ റഹ്മനാ ബിതർക്കിൽ മആസി അബദമ്മാ അബഖൈതനാ, അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം തെറ്റ് ചെയ്യാതെ ജീവിക്കാതെ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അന്ന് ദുആ ചെയ്തവർക്ക് അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്‌വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അല്ലാഹുമ്മ റഹ്മനാ ബിതർക്കിൽ മആസി അബദമ്മാ അബഖൈതനാ, അല്ലാഹുമ്മ അല്ലാഹുവേ ആതി അൻഫുസനാ
ഞങ്ങളുടെ ഹൃദയത്തിന് തത്വ നൽകണേ അല്ലാഹുമ്മ ആതി അൻഫുസനാ തത്വാഹ. ഇസ്നാനം കഴിഞ്ഞ് നമ്മുടെ ഇമാമുമാര് ദുആ ചെയ്യുമ്പോ അതിന്റെ അർത്ഥം കൂടി ആലോചിക്കുമ്പോൾ അല്പം യഥനാസ് ലഭിക്കും. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിന് തത്വ നൽകണേ അല്ലാഹ. അൻത ഖൈറു മൻ സക്കാഹ. ഞങ്ങളുടെ ഈ സ്ഫടികം പോലെയുള്ള ഹൃദയത്തെ നീ സംസ്കരിക്കണേ അല്ലാഹ്, ശുദ്ധീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റഹ്മനാ ബിതർക്കിൽ മആസി. അല്ലാഹുവേ തെറ്റ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അബദമ്മാ അബഖൈതനാ. എത്ര കാലമാണോ ഞങ്ങൾക്ക് ആയുസ് നൽകുന്നത്, ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന പ്രാർത്ഥന നമ്മൾ എന്നും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തെറ്റ് ചെയ്യാത്ത ആളുകളില്ല, തെറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണ്ട. അവരെ അടുപ്പിച്ച് അവർക്ക് വേണ്ട സാരോപദേശങ്ങൾ നൽകി അവരെ നന്നാക്കി കൂടെ നിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൻ പള്ളിയിൽ വരാത്തവരാണ്, ജുമാക്ക് വരാത്തവരാണെങ്കിൽ അവരെ പള്ളിയുടെ ഇമാമോ ഖതീബോ കൂടി അവരെ തെളി പറഞ്ഞ് ആട്ടിയകറ്റാനല്ല ശ്രമിക്കേണ്ടത്. പേഴ്സണലായി അവരോട് ബന്ധപ്പെട്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ അവരെ മാറ്റി നിർത്തി ഒരു ചർച്ചയായി നമ്മുടെ ഭാഷയിൽ പറയുമ്പോ ഒന്നിനും പറ്റാത്ത തെമ്മാടികളായി അവരെ മാറ്റി നിർത്തുന്നതിന് പകരം അവരോട് പൂർണ്ണമായി സഹകരിച്ച് നമ്മോട് അടുപ്പിക്കാൻ ശ്രമിക്ക്. എത്ര പെട്ടെന്ന് അവരിൽ മാറ്റമുണ്ടാകുമെന്ന് തോന്നും, എത്ര പെട്ടെന്ന് മാറ്റമുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നുണ്ടല്ലോ, മുആദേ ഇന്നീ ഉഹിബ്ബുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മുആദേ ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും പിന്നെ നമ്മോട് എതിർക്കാൻ വരുമോ? ഒരു ചെറുപ്പക്കാരൻ, ഒരു കള്ളുകുടിയനായിക്കോട്ടെ, ഒരു വ്യഭിചാരി ആയിക്കോട്ടെ, അയാൾ അടുത്തേക്ക് വിളിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ കേൾക്കുന്നത്. ഉപ്പയുടെ ഉമ്മയുടെ ചുണ്ടിൽ പോലും കേൾക്കാത്ത മധുരമായ അയാൾക്ക് നിങ്ങളോട് ഒരു കടപ്പാട് തോന്നുന്നു, അയാൾക്ക് നിങ്ങളോട് തിരിച്ചൊരു അറ്റാച്ച്മെന്റ്, എന്നോട് എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞില്ല. അങ്ങനൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മുആദേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മുആദേ അതുകൊണ്ട് നീ ഓരോ നിസ്കാരത്തിന് ശേഷവും ഒരു ദിക്ർ ചൊല്ലാൻ മറക്കരുത്. എന്താണ് ദിക്ർ? അല്ലാഹുമ്മ ഇന്നി അലാദിക്രിക വശുദ്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ എന്നെ നീ സഹായിക്കണേ അല്ലാഹ്, നിന്നെ സ്മരിക്കാൻ എന്നെ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇന്നീ അലാദിക്രിക നിന്നെ സ്മരിക്കാൻ എന്നെ സഹായിക്കണേ അല്ലാഹ്. വശുദ്രിക നിനക്ക് ശുക്ര ചെയ്യാൻ എന്നെ സഹായിക്കണേ അല്ലാഹ്. വഹുസ്നി ഇബാദതിക വളരെ നല്ല രീതിയിൽ നല്ല ഇബാദത്ത് അടക്കാൻ എന്നെ നീ സഹായിക്കണേ അല്ലാഹ്. മനോഹരായ പ്രാർത്ഥനയാണിത്. പിന്നെ പിന്നെ മാസങ്ങളും മറന്നിട്ടില്ല. നല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കാൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോഴല്ലേ കേൾക്കുക? ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുമ്പോഴല്ലേ കേൾക്കുക? അതിന് പകരം അവരെ ചെറു പറയരുത്. എന്റെ സഹോദരങ്ങളെ, അവരെ മാറ്റി നിർത്തരുത്. അവർ നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷയാണവർ, നമ്മുടെ സമുദായത്തിന്റെ ഭാവി രചനാക്കളാണവർ, സമുദായത്തെ നമ്മുടെ നാടിനെ ഭരിക്കേണ്ടവരാണവർ. അവരെ നിങ്ങൾ മാറ്റി നിർത്തരുത്. അകറ്റി നിർത്തി തമ്മാടികളുടെ തിന്മ ചെയ്ത്, തിന്മകളുടെ കൂമ്പാരം ചെയ്ത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവരെ നിങ്ങൾ അകറ്റി നിർത്തരുത്. അവര് നമ്മുടെ പ്രതീക്ഷയാണ്, അവര് നമ്മുടെ താരങ്ങളാണ്, ഭാവിയിലെ താരങ്ങളാണ്. സ്നേഹത്തോടെ വിളിക്കവരെ, സ്നേഹത്തോടെ അവരോട് പെരുമാറെ, സ്നേഹത്തോടെ സംസാരിക്ക്. തെറ്റ് ചെയ്യാത്ത ആളുകളാരാ, അവർക്ക് മാപ്പ് നൽകുക, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യ്. എന്നിട്ട് അവരോട് സ്നേഹത്തെ എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞാലേ എന്നിട്ടൊരു ഉപദേശം അങ്ങനെ പറഞ്ഞിട്ട്
കഴിഞ്ഞാൽ മറക്കരുത് കേട്ടോ, പിന്നെ മറക്കില്ല, പിന്നെ ജീവിതത്തിൽ മറക്കില്ല. അതുകൊണ്ട് നമ്മുടെ വിഷയം ഇതാണ്, നന്മകൾക്ക് വേണ്ടി നമ്മൾക്ക് കൈകോർക്കാം, ആരെയും മകറ്റി നിർത്താതെ, ആരെയും മാറ്റി നിർത്താതെ, എല്ലാവരെയും നന്മയിലെ തടുപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും സ്വർഗത്തിൽ പോകട്ടെ, ആരെയും നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് ജനാവെന്ന് നമ്മൾ തീരുമാനിക്കണം. അയാൾ നരകത്തിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ടാണ്, എന്നാലും നാളെ നരകത്തിൽ ഉറപ്പാൻ നമ്മൾ കണ്ടിട്ടാണ്, അയാൾ നരകത്തിൽ പോയിട്ട് അയാൾ സ്വർഗത്തിൽ പോകട്ടെ. ചിന്നിപ്പ് ജീവിച്ചിരിക്കുന്ന എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും ഇസ്ലാമിന്റെ പുതിയ ശത്രു എനിക്ക് പലപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യാൻ പേടിയാണ്. പ്രതാപം നൽകണേ അതിന്റെ കൂടെ ഈ ശത്രുക്കളെ നശിപ്പിക്കണേ എന്നൊക്കെ ദുആ ചെയ്യാനൊന്നും ചെയ്യാൻ അവര് നന്നാവല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ത്വായിഫിന്റെ മണലാരണ്യത്തിൽ നടന്ന് 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 നീങ്ങുമ്പോഴാണ് കല്ലുകൾ എടുത്ത് ഹബീബിന്റെ കാൽപാദങ്ങളിലേക്ക് എറിയുന്നത്. കല്ലുകളേറ്റ് രക്തം വാർമൊലിച്ച് നടക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് ദാഹിച്ചവശനായി തളർന്നു വീണപ്പോ ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കൈകൾ പിടിച്ചുയർത്തിയിട്ട് വീണ്ടും നടക്കാൻ പറഞ്ഞു. വീണ്ടും കല്ലറിഞ്ഞു. ഹബീബ് എന്തിനാണ് പോയത്? ദൂതനാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് പോയത്. വേറെ ഒരു ദ്രോഹവും അവിടെ ചെയ്തിട്ടില്ല. അതിന്റെ പേരിലാണ് കല്ലെറിയുന്നത്, അതിന്റെ പേരിലാണ് വെള്ളം കൊടുക്കാതെ രക്തങ്ങൾ ദാഹിച്ച മനുഷ്യനായത്. ആ ഹബീബ് വീണ്ടും നടന്നപ്പോ കൊണ്ടും കല്ലെറിഞ്ഞ് നിലത്ത് വീണു. പിന്നെ ഒരു പടി, ഒരു ചവിട്ടുപടി മുന്നോട്ട് നടക്കാൻ കഴിയാതെ അവശനായിരിക്കുമ്പോഴല്ലേ അല്ലാഹുവിന്റെ മാലാഖവന്ന് ചോദിക്കുന്നത്, ഈ സമുദായത്തെ ഞാൻ ഒന്നടങ്കം നശിപ്പിക്കട്ടെ, ഇവരുടെ തലയുടെ മുകളിലേക്ക് ഈ കാണുന്ന പർവ്വതങ്ങളിട്ട് ഞാൻ എല്ലാവരെയും ചിന്ന ഭിന്നമാക്കട്ടെ. നബി തങ്ങള് പറഞ്ഞത് വേണ്ട 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 വേണ്ട, ഇവരിൽ ഒരാൾ നന്നായാൽ അതല്ലേ ഞങ്ങൾക്ക് നല്ലത്, ഇവരെ നശിപ്പിച്ച് എനിക്ക് എന്ത് കിട്ടാനാണ്, ഇവരെ ശിക്ഷിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു പോയിട്ടില്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ പ്രാർത്ഥന കണ്ടിട്ട്, മഹാനായ ഈസാ നബി അലൈഹി സലാമിന്റെ പ്രാർത്ഥന കണ്ടിട്ട്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബ് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആ ഖുർആനിൽ ഉള്ളത്? റബ്ബി ഇന്നഹുന്ന അദ്ലല്ല കസീറൻ മിനൽ നാസ്, റബ്ബി ഇന്നഹുന്ന അദ്ലല്ല കസീറൻ മിനൽ നാസ്. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ അതേപോലെ ഈസാ നബി അലൈഹി സലാമിന്റെ ആയത്തുകൾ ഓതി കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നത് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സലാമിനെ അല്ലാഹു പറഞ്ഞയച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നബി തങ്ങളോട് ചോദിച്ചേക്ക് എന്തിനാണ് കരയുന്നതെന്ന്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കരയാനുള്ള കാരണം പറഞ്ഞു കൊടുത്തത്. ഞാൻ കരയാനുള്ള കാരണം ഇതാണ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാമിന് ഉമ്മത്തിനോടുള്ള കടപ്പാട് ഇങ്ങനെയായിരുന്നു. എന്റെ സമുദായത്തിലെ ഒരുപാട് ആളുകൾ വഴിപിടിച്ചു പോയി റബ്ബേ, അതിൽ നിന്ന് ആരാണോ എന്നെ പിൻപറ്റുന്നത് അവൻ എന്നിൽപ്പെട്ടവനാണ്. എന്നെ ധിക്കരിക്കുന്ന ആളുകൾ എനിക്ക് വേണമെങ്കിൽ മാപ്പ് നൽകാം, അല്ലെങ്കിൽ ശിക്ഷിക്കാമെന്നുള്ള ഒരു ആയത്ത് ഇബ്രാഹിം ഒരു വാചകം അല്ലാഹുവിന്റെ ഹരിബോധിയപ്പോ പൊട്ടിക്കരയാൻ തുടങ്ങി. അതേപോലെ ഈസാ നബി അലൈഹി സലാമിന്റെ ഒരു വാചകം, ഇഷ്ടമാണ് നിനക്കവരെ ശിക്ഷിക്കാം, എന്നെ അനുസരിക്കാത്തവർ എന്റെ മതത്തിൽ ചേരാത്തവർ അവരെ വേണമെങ്കിൽ നിനക്ക് ശിക്ഷിക്കാം നബിയേ എന്ന് ആനാ ഈസാ നബി അലൈഹി സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. രണ്ടു കരങ്ങൾ ആകാശ
ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഉമ്മത്തി അല്ലാഹുമ്മ ഉമ്മത്തി അല്ലാഹുവേ എന്റെ സമുദായത്തെ നശിപ്പിക്കരുത് എന്റെ സമുദായത്തെ നീ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ഹബീബ് കൈകത്തി കരയാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹി സലാം ആകാശങ്ങളിൽ നിന്നിറങ്ങി വന്നു. അല്ലാഹു പറഞ്ഞേച്ചതാണ് നബിയോട് ചോദിക്ക് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. നബിയോട് ചോദിച്ചു യാ റസൂലല്ലാഹ് നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് നബി തങ്ങളെ പറഞ്ഞത് ഉമ്മത്തീ ഉമ്മത്തീ എന്റെ സമുദായത്തെ ഓർത്ത് ഞാൻ കരയുകയാണ്, എന്റെ സമുദായത്തെ ശിക്ഷിക്കല്ലേ, എന്റെ സമുദായത്തെ നീ വേദനിപ്പിക്കല്ലേ റബ്ബേ, ഇത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ഞാൻ പറയൂല, ഈസാ നബി പറഞ്ഞതുപോലെ ഞാൻ പറയൂല, ഇത് കേൾക്കേണ്ട താമസം. ആനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സമീപത്തേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് തിരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിന് പറഞ്ഞേക്കുന്നത് യാ റസൂലല്ലാഹ് നിങ്ങൾ വിഷമിക്കേണ്ട നബിയേ, നിങ്ങൾ കരയേണ്ട നബിയേ, ഇന്നാ സനുറുഹീക ഫീ ഉമ്മതിക നിങ്ങളുടെ ഉമ്മത്തിന് എന്ത് ചെയ്താലാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഞാൻ ചെയ്യാം നബിയേ. അല്ലാഹു പറയാണ് നബിയോട് പറയാണ് ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഉമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഉമ്മത്തിന് എന്ത് ചെയ്താലാണോ നിങ്ങൾക്ക് സന്തോഷമാവുക അത് ഞാൻ ചെയ്തു കൊടുക്കാമെന്നുള്ള സന്തോഷ വാർത്ത അല്ലാഹു അറിയിച്ചപ്പോഴാണ് നിമിത്തങ്ങളുടെ കരച്ചിൽ നിർത്തിയത്. ഇനി ആലോചിക്കുന്ന ചെറുപ്പക്കാര, ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, ആർക്കാണ് പ്രാധാന്യം നൽകേണ്ടത്? ചെകുവേറെ പറഞ്ഞപ്പോ ചില ആളുകൾ ഇഷ്ടപ്പെട്ടില്ല, ചില ആളുകൾക്ക് അത് ദഹിച്ചില്ല. ചെകുവേറെ രാഷ്ട്രത്തിന് ചെയ്ത ആ പ്രവർത്തനങ്ങളും വിപ്ലവങ്ങളും ഞാൻ മറക്കുന്നില്ല. പക്ഷേ മുസ്ലിം ചെറുപ്പക്കാരന് എങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഞാൻ ചോദിച്ചത്. ചെകുവേറെയാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത വിപ്ലവങ്ങൾ ഞാൻ മറക്കുന്നില്ല. ഒരുപാട് രാഷ്ട്രത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി സംവാദങ്ങൾ സമ്പാദിച്ച രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ടാകാം, ഒരുപാട് ഭീമുകൾ ഒരുപാട് ആശയങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ടാകാം. പക്ഷേ ഒരു മുസ്ലിം എന്ന രീതിയിൽ ഒരു മുസ്ലിം എന്ന ഒരു ഐഡന്റിറ്റിയിൽ എന്ത് യോഗ്യതയാണ് നമ്മൾക്ക് അവരെ പോലെയുള്ള ആളുകളെ ഫോളോ ചെയ്യാനുള്ളത്, അവരെ ആരാധിക്കാൻ അവരെ നെഞ്ചിലേറ്റി നടക്കാൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് എന്ത് പ്രത്യേകതയാണ് അവരിൽ കാണുന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമായ പ്രശ്നം ഇവിടെ ചർച്ചയല്ല. രാഷ്ട്രീയം ഏതുമാവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം അതിലൂടെ ഇടപെടാൻ ആരും വരുന്നില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മുടെ സമുദായത്തിൽ ഉപകരിക്കുന്നവരുടെ കൂടെ നിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവര് നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നു? സിനിമാ നടന്മാരെടുക്കാം, ക്രിക്കറ്റ് കളിക്കാരെടുക്കാം, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെടുക്കാം, രാഷ്ട്രീയ നേതാക്കന്മാരെടുക്കാം, അവര് നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നു? ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ കാരണം വേണ്ടേ? എന്തിനാണ് ഉമ്മയെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കാൻ കാരണമുണ്ട്. ഉമ്മയാണ് വസ്ത്രം മലക്കി തരുന്നത്, ഉമ്മയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്, ഉമ്മയാണ് വസ്ത്രത്തിന് അയൺ ചെയ്തു തരുന്നത്. ഉമ്മയെ സ്നേഹിച്ചു 25 വയസ്സാകുമ്പോ കല്യാണം കഴിച്ചു. പിന്നെ ഉമ്മ ചെയ്തു തരുന്നതൊക്കെ ഭാര്യ ചെയ്തു തരാൻ തുടങ്ങി. അപ്പൊ ഭാര്യയോടായ സ്നേഹം, ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു. അപ്പൊ ഒരാൾ ഇങ്ങോട്ട് ചെയ്യുന്ന അറ്റാച്ച്മെന്റ് പോലെയാണ് നമ്മുടെ സ്നേഹം, ഇങ്ങോട്ട് കാണിക്കുന്ന സമീപനം പോലെയാണ്. പക്ഷേ നമ്മുടെ ഉമ്മമാര് നൽകുന്ന സ്നേഹം ഒരു ഭാര്യയ്ക്കും നൽകാൻ കഴിയൂല. എത്രയായാലും ഉമ്മമാരുടെ സ്നേഹം ഒരു ഭാര്യയ്ക്കും നൽകാൻ കഴിയൂല. പറഞ്ഞു വന്നത് നമ്മൾ ചില ആളുകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം, ഉമ്മ ചെയ്യുന്നുണ്ട്, ഉപ്പ ചെയ്യുന്നുണ്ട്, ഉസ്താദ്മാർ ചെയ്യുന്നുണ്ട്, സമുദായ നേതാക്കന്മാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തി നമ്മുടെ സമുദായത്തെ നശിപ്പിച്ചു എന്നല്ലാതെ എന്താണ് അവർ നമ്മൾക്ക് വേണ്ടി ചെയ്തത്? അവരെ കൊണ്ട് എന്ത് ഉപകാരമാണ് നിനക്കുണ്ടായത്? ഇവരൊക്കെ എന്ത് ഉപകാരമാണ് ചെയ്തത്? എന്നിട്ട് അവരെ നെഞ്ചേറ്റ് നടക്കേണ്ട ആവശ്യം എന്താണ്? ഈ ഹബീബിനെ എങ്ങനെയാണ് മറക്കുക? എല്ലാ സമയങ്ങളിലും കരഞ്ഞു പോയ പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ എങ്ങനെയാണ് നമ്മൾക്ക് മറക്കാൻ പറ്റും? അവരെ നശിപ്പിച്ച് ജനിക്കുന്ന
എങ്കിൽ അവർക്ക് ഈ സ്വർഗത്തോടെ എനിക്ക് സന്തോഷമില്ലേ? അവർ ചിന്ത നമ്മൾക്കും വേണ്ടേ? അവർ നന്നാവുന്നു, എന്നിട്ട് അവരുടെ സ്വർഗത്തോടെ നമുക്ക് സന്തോഷം. തീരത്തുകൂടെ നടക്കുകയാണ് കൂടൽപ്പം ശിഷ്യന്മാരുണ്ട്. ടൈഗ്രീസിന്റെ തീരത്തുകൂടെ നടക്കുമ്പോ നാട്ടിലെ ചെമ്മാടികളായ കുറച്ച് ചെറുപ്പക്കാർ പഞ്ചാബിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അടിച്ചായ ചെമ്മാടികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരൻ നല്ലൊരു തോണിയേ രാത്രി ഇങ്ങനെ പാട്ടും മടിച്ച് ഉല്ലസിച്ച് സന്മാദിച്ചിട്ട് ആഘോഷിക്കുകയാണ്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഇവർ ബോട്ടിൽ തോണിയിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ തന്നെ പാട്ടൊക്കെ വെച്ച് നൃത്തങ്ങൾ വെച്ച് അങ്ങനെ ചെയ്യാമല്ലേ നമ്മള്. അവരൊന്ന് നശിച്ചു കിട്ടിയാൽ നാട് നന്നായി. അവരാണ് നാടിന്റെ കുഴപ്പക്കാർ, അവരാണ് നാടിന്റെ ഫിസിനക്കാർ, അവരാണ് ഇവിടെ ഫിസിനയും അവരൊന്ന് നശിച്ചു കിട്ടിയാൽ നാട് നന്നായി. അവർക്കെതിരെ ദുആ ചെയ്യണമെന്ന് ശിഷ്യന്മാർ ഉസ്താദിനോട് പറഞ്ഞപ്പോ മഹാനായ സന്തോഷിക്കാനുള്ള അവസരം നീ നൽകണേ അല്ലാഹ്. അത് നശിപ്പിക്കണമെന്നല്ല ഇവര് വിചാരിച്ചത്, എന്തോ ഒരു ഒരു ചീക്കാറ്റ് വന്ന് നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യുമെന്നാണ് ശിഷ്യന്മാർ വിചാരിച്ചത്. പക്ഷേ മഹാനായ മഅറൂഫുൽ കർക്ക് ദുആ ചെയ്തു, അവർക്ക് സന്തോഷിക്കാൻ അവസരം നൽകിയതുപോലെ, ദുനിയാവിൽ അവർക്ക് ആഘോഷിക്കാൻ അവസരം നൽകിയതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാനുള്ള അവസരം നീ നൽകണേ അല്ലാഹ്. നമ്മൾക്ക് എന്താ ദുആ കുറച്ചൊന്ന് ഒന്നൊക്കെ നശിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെടാതില്ല. كما فرحتهم في الدنيا ففرحهم في الاخره. الله ഒരാൾക്ക് ദുനിയാവിൽ നീ സന്തോഷിക്കാൻ അവസരം നൽകിയതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാൻ അവസരം തരണേ അല്ലാ, നൽകണേ അല്ലാ. അപ്പോഴാണ് ഒരു ശിഷ്യൻ ഉസ്താദിനോട് ചോദിക്കുന്നത്, അവർക്ക് അനുകൂലമായി ദുആ ചെയ്യാനല്ല ഉസ്താദേ ഞങ്ങൾ പറഞ്ഞത്, അവർക്കെതിരെ ദുആ ചെയ്യാനാണ്. അവർക്ക് അനുകൂലമായി ദുആ ചെയ്യാനല്ല ഉസ്താദേ ഞങ്ങൾ പറഞ്ഞത്, അവർക്കെതിരെ ദുആ ചെയ്യാനാണ്. അപ്പോഴാണ് മഹാനായ മഅറൂഫുൽ ഖർഫി പറയുന്നത്, ഇദാ ഫറഹഹും ഫിൽ ആഖിറ, അവർക്ക് ആഖിറത്തിൽ സന്തോഷിക്കാൻ അല്ലാഹു അവസരം നൽകിയാൽ ആരാണ് ആഖിറത്തിൽ സന്തോഷിക്കുന്നത്? ആർക്ക് ആഖിറത്തിൽ സന്തോഷിക്കാൻ പറ്റുക? ഇവിടെ നന്നായ ആളുകൾ അവർക്ക് ആഖിറത്തിൽ അല്ലാഹു സന്തോഷം കൊടുത്താലും നടത്തണ്ട, ഭൂമി അവർ നന്നാകുമെന്നല്ലേ അവർ രക്ഷപ്പെട്ടിട്ട് നമ്മൾക്ക് എന്താ? ഇദാ ഫറഹഹും ഫിൽ ആഖിറ സാബ അലൈഹിം ഫിൽ ദുനിയ വലം യുറക്കും ഹാദാ, അവർക്ക് അല്ലാഹു ആഖിറത്തിൽ സന്തോഷം നൽകണമെങ്കിൽ അവരിവിടെ തൗബ ചെയ്ത് നന്നാവണം. അങ്ങനെ തൗബ ചെയ്ത് നന്നായാൽ അവരെ കൊണ്ടൊരു ശല്യവും നിങ്ങൾക്കുണ്ടാവൂല. രണ്ട് പേടി രണ്ട് സന്തോഷം ഒരു മുഅ്മിനും ഒരാൾക്കും ഉണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ലാ യജ്തമിഉൽ അംനാനി വലൽ ഖൗഫാൻ, രണ്ട് പേടി ഉണ്ടാവൂല, രണ്ട് സന്തോഷവും ഉണ്ടാവൂല. ഇവിടെയും പേടി അവിടെയും പേടി, ദുനിയാവിൽ അള്ളാഹനെ പേടിച്ച് പൊടിച്ച് 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 പള്ളിക്കും പോകാത്ത ആളുകളുണ്ട്. ദുനിയാവിൽ പേടിച്ച് പേടിച്ച് ജീവിച്ച് തന്നെ ഹരാസോടെ ജീവിച്ചില്ല, പേടിച്ച് ജീവിച്ചവരാണ്. ആഹ്റത്തിലെത്തിയിട്ട് അവിടെയും പേടിയോ അടിയോ, അത് ഇമ്പോസിബിൾ, സാധ്യമാണ്, ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ പേടിച്ചോ, അവിടെ നിങ്ങൾ ഹാപ്പിയാ. ഇവിടെ ഒരു പേടിയില്ല, എന്ത് പഠിച്ചു ഇങ്ങനെ എത്ര പഠിച്ചങ്ങൾ കണ്ടതുണ്ടല്ലേ, എങ്ങനെയൊക്കെ എന്ത് പള്ളി എന്റെ കവലേക്ക് നീ വരുന്ന ചോദിച്ചു, എന്റെ കാപ്പിലേക്ക് നീ വരുന്നു കള്ളുകൂടിയെ ഉപദേശിച്ചപ്പോഴേ നിന്റെ കാലം നോക്കിയാൽ മതി, ഇതിനെ നീ ഇടപെടെ എന്റെ കാപ്പിലേക്ക് നീ വരുന്നില്ലല്ലോ എന്നല്ലോ അങ്ങനെ ചോദിച്ചു. അപ്പൊ ഇവിടെ ലാവിഷ് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ
അയാളുടെ സന്തോഷം കള്ളു കുടിക്കുക, പൊന്ന് കുടിക്കുക, എന്തും ചെയ്യുക, സന്തോഷം തപ്പില്ല, അവിടെ ചെന്ന് കുടിക്കേണ്ടി, അവിടെ സന്തോഷം കുടിക്കുക. അപ്പൊ എവിടെയാണ് സന്തോഷിക്കേണ്ടത്? ഇവിടെ വേണോ അല്ല അവിടെ വേണോ തീരുമാനിക്കേണ്ടത്? നമ്മുടെ നിങ്ങളെന്നെ മറന്നില്ലേ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ? നിങ്ങളെന്നെ മറന്നില്ലേ? ഇന്നാനസീനാകും, നിങ്ങളെ ഞാൻ മറന്നിരിക്കുകയാണെന്ന് അല്ലാഹു അസ്സ വജൽ. ഇങ്ങനെ ഒരു ദിവസം വർഷത്തിൽ 30-31 നമ്മുടെ ചെറുപ്പ അഹമ്മദിയ വീണ്ടും കാണാം. അള്ളാഹു ശ്രമിച്ചു കേട്ടെ, നല്ല മൈക്കാളിൽ കുറ്റം പറയുക, നല്ല ബാല പറഞ്ഞാണ് ഈ മൈക്കിൽ രാവിലെ കാലം ബാല പറഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാവില്ല, ഒരു വിഷയം നല്ല മൈക്കാളി. അങ്ങനൊരു സംവിധാനം എടുക്കാൻ വിശാലമാരെന്തിനാണ് കുറ്റം പറയുന്നത്? ഇവിടെ ഇവിടെ 50,000 വാട്സൊന്നും ഇല്ല എനിക്കറിയാം, ഇവിടെ ആ 20,000 20,000 വാട്സുണ്ട്, അത്രയും പറഞ്ഞാൽ 50,000 വാട്സ് വെക്കണില്ല, 100,000 വാട്സ് വെക്കണില്ല, അതൊക്കെ മനസ്സിലായിട്ട് കുറ്റം എവിടെ വാട്സ് കിട്ടുമാണല്ലോ പ്രസിഡന്റ്. അപ്പോ വാട്സിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ 1,000 വാട്സിൽ മോണിറ്റർ വെച്ച്, 200 വാട്സ് മോണിറ്ററും കുറച്ചേക്ക് വെറും 10,000 വാട്സിലൊക്കെ മൈക്കിൽ വെച്ചിട്ടുണ്ട്. നല്ല ശബ്ദ, 60,000 വാട്സ് വെച്ചിട്ടുണ്ട്. സ്റ്റേജിലേക്ക് 6 ബോക്സ് ഈ സൈഡിൽ നിന്ന്, 6 ബോക്സ് ഇവിടെ നിന്ന്, ഫ്രണ്ട് 2 ബോക്സ്, എന്നിട്ടൊരു മര്യാദ 1 മണിക്കൂർ പ്രസംഗിക്കുകയാണെങ്കിൽ എന്റെ പേര് കൊറേ കുന്ത്രാണ്ടം കൊണ്ടാണ് വെക്കലുണ്ട്. അത് തിരിക്കലാണ് പ്രധാനം, തിരിച്ചു എങ്ങനെ തിരിക്കണം എന്നറിയാം. അപ്പോ നല്ല മൈക്ക് മാഷാണ്, ഇങ്ങനെ ഉഷാറായിട്ട് മൈക്ക് വെക്കുമ്പോ നല്ല രീതിയിൽ വെച്ചാൽ പറഞ്ഞാൽ ക്ഷീണാവും ശബ്ദവും പോകും. അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇപ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടെ തന്നെ സമയം തീരാൻ പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്നും നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്താനും അകറ്റി നിർത്താനും ശ്രമിക്കാതെ നന്മ ചെയ്യാൻ വേണ്ടി വിളിച്ച് നന്മയ്ക്ക് വേണ്ടി കൈകോർക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു തോഫീക് ചെയ്യട്ടെ. അപ്പൊ രണ്ട് പേടിയും രണ്ട് സന്തോഷവും ഉണ്ടാവില്ല. ഇവിടെ സന്തോഷം വേണ്ടവർക്ക് ഓക്കെ സന്തോഷത്തോടെ ജീവിക്കാം, അവിടെ സന്തോഷിക്കാൻ പറ്റൂല. എവിടെയാണ് സന്തോഷിക്കേണ്ടത് അത് യുവർ ചോയ്സ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വേണ്ടവർക്ക് ഇവിടെ സന്തോഷിക്കാം, അവിടെ വേണ്ടവർക്ക് അവിടെ സന്തോഷിക്കാം. പക്ഷേ ഒന്നേ ഉള്ളൂ, ഒരു സ്ഥലത്തെ സന്തോഷമുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലവർക്ക് സന്തോഷം നൽകിയതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാൻ അവസരം നൽകണേ അല്ലാഹ്. അതിന് മറുപടി പറഞ്ഞെന്താ? ആഖിറത്തിൽ സന്തോഷിക്കാൻ അല്ലാഹ് അവസരം നൽകിയാൽ അവര് ദുനിയാവിൽ തൗബ ചെയ്ത് നന്നാകും. ആയാൽ പിന്നെ നിങ്ങൾക്ക് അവരെ കൊണ്ട് പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അവിടെയാണ് ഒരു മഹലിന്റെ പ്രസക്തി, അവിടെയാണ് ഒരു ഉമറാക്കളുടെ പ്രസക്തി. ഉമറാക്കളാണ് നാടിന്റെ ചെറുപ്പക്കാരെ മഹലിനോടടുപ്പിക്കേണ്ടത്, ബഹലിനോടടുപ്പിക്കേണ്ടത്. അവർ ചീത്ത പറയലല്ല, കുറ്റം പറയലല്ല, സൗമ്യമായി അവർക്ക് സംഘാടകരായി വളണ്ടിയർമാരായി അവരെ വിളിച്ച് നമ്മുടെ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുത്തി ബഹലിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് പ്രചരിപ്പിക്കാൻ, നോട്ടീസ് അടിക്കാൻ, ഫ്ലക്സ് വെക്കാനൊക്കെ എല്ലാവരെയും വിളിച്ച് അവർക്ക് ഓരോരോ അവസരങ്ങൾ കൊടുത്ത് നമ്മളുമായി അവരോട് സഹകരിപ്പിക്കാനാണ് എല്ലാ ആളുകളും ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. പറഞ്ഞു വന്നത് എവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ പോയത്? എവിടെ നിന്ന്? എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകും. തിന്മകൾ പരസ്യമാക്കുന്ന ആളുകൾ ഒഴികെ
സിനിമകൾ പരസ്യമാക്കുന്ന ആളുകൾ ഒഴികെ രാത്രി ഉറങ്ങാതെ ചെറുപ്പക്കാരുണ്ട് ചില ആളുകൾ. രാത്രി അങ്ങനെ ഉറങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ ആളുകൾ വരുന്നത് മതി ചേർക്കുന്നത് കാണാൻ തന്നെ ഇന്നാലിന്ന സ്ഥലത്ത് പിടിച്ച ആളാണ് ഇയാളെ കണ്ടോളി, ഇയാളെ മുഖം നോക്കിക്കോളി. പിറ്റേ ദിവസം വാട്സപ്പ് ഫേസ്ബുക്കിൽ നിറയാണ് എന്തിനാണ് എന്ത് നേട്ടം ആവർത്തിക്കരുത്. ആദ്യം ഫസ്റ്റ് ടൈം അതുകൊണ്ട് ഇന്ന് എക്സ്ക്യൂസ് ഇനി കണ്ടു എന്ന് പറഞ്ഞ് അവന്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ വിഷയം സൂചിപ്പിച്ച് അവന് നന്നാവാനുള്ള അവസരം നൽകേണ്ടതിന് പകരം വീടെടുക്ക ജനങ്ങൾക്കിടയിൽ അവനെ ആകെ അറിവായി തരുന്ന ഒരു സമ്പ്രദായം. ഈ ഒരു തിന്മ അടച്ചടർന്ന് തൗബ ചെയ്താലും മാപ്പ് നൽകാത്ത പാപ്പാണെന്ന് തെറ്റാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോ മാപ്പ് നൽകാത്ത ആളുകൾ തിന്മകളെ പരസ്യമാക്കുന്നവരാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയെ കുറിച്ച് അതുകൊണ്ടാണ് വിഷയം ഞാൻ എന്തെങ്കിലും വിഷയം പറയുന്നത് പറയണമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒന്നല്ലേ, വാട്സപ്പും ഫേസ്ബുക്കും ഒന്നല്ലേ. അതിപ്പാകെ പ്രചാരത്തിലേക്ക് എത്രയും പോപ്പുലാരിറ്റി കിട്ടി വേറൊരു സോഷ്യൽ നെറ്റ്വർക്ക് തുടങ്ങിയാൽ അതിന് ടച്ച് പിടിക്കാത്ത രീതിയിലുള്ള പ്രചാരമാണ് വാട്സപ്പും ഫേസ്ബുക്കും. കൂടുതൽ വിഷയം പറയുന്നത് രസമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന നമ്മൾ എന്തെങ്കിലും ഒരു അനുയോജ്യമായ വിഷയം പറയാൻ പലപ്പോഴും പറയുന്നത് വിഷയമല്ല. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ഒരു ചെന്മാടി വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഒരു വാർത്തയുമായി നിങ്ങളിലേക്ക് കടന്നു വന്നാൽ നിങ്ങളത് പരിശോധിക്കണം. പതബയ്യനോ നിങ്ങൾ പരിശോധിക്കണം. അറിയാതെ ഒരു വാർത്ത പോലും ഫോർവേഡ് ചെയ്യരുത്. അറിയാതെ ഒരു മെസ്സേജ് പോലും നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഒരാൾ മരിച്ചു എന്ന വാർത്ത, കാള പെറ്റു എന്ന് കേൾക്കുമ്പോ കയറെടുക്കരുത്. കാള പ്രസവിക്കൂലാതെ ആണാണെന്ന് തിരിച്ചറിയണം. കാള പെറ്റുമോ കാള പെറ്റോ എന്നതിന് ഓടണ്ട. കാള പ്രസവിക്കൂല, പശുവാ പ്രസവിക്കുക, അത് തിരിച്ചറിയും. ഒരു വാർത്ത കണ്ടു, ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്ത, പക്ഷേ അന്ന് സന്തോഷമായി, ഒരു ലൈക്ക് അടിച്ചു, ഒരു ഷെയർ അടിച്ചു, ഞാൻ എന്നിട്ട് ഡൗൺലോഡ് ചെയ്തു, വാട്സപ്പിൽ എല്ലാവരും സന്തോഷമായില്ലേ, സംതൃപ്തിയായില്ലേ. ഇനി കേളി, ആ ഒരു വാർത്ത എത്ര ആളുകളാണോ കാണുന്നത്, എത്ര ആളുകളാണോ അത് കേൾക്കുന്നത്, സോഷ്യൽ മീഡിയകളിൽ നിന്ന് പിന്നെ ഡിലീറ്റ് ചെയ്യൽ പ്രയാസമാണ്, പിന്നെ അത് മായ്ക്കുക എന്നത് അസാധ്യമാണ്. എന്റെ കയ്യിൽ നിന്ന് പോയാൽ അമ്പിങ്ങനെ നമ്മുടെ ഒരു റിവോൾവർ തോക്ക് പിടിച്ചു, അതിന്റെ കാഞ്ചി ധരിച്ച ചേട്ട പുറത്തോ പിന്നെ പിടിക്കാൻ പറ്റും. അസ്ത്രം പുറത്തു പോയാൽ പിടിക്കാൻ പറ്റുമോ? അത് പോയി വീഴണ്ടേ? അതേപോലെയാണ് നമ്മുടെ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയൊക്കെ അവസ്ഥ. പുറത്തു പോയി ഫേസ്ബുക്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ക്ലോസിംഗ് ആയി അത് അവിടെ പോസ്റ്റ് എന്നൊരു വാക്ക് പോലും വന്നാൽ അത് പോയി കഴിഞ്ഞു. പിന്നെ അത് നിമിഷങ്ങൾ കൊണ്ട് പല ആളുകൾ കണ്ടിരിക്കുന്നു. നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ലോകത്തിന്റെ മുഖമുരകളിലേക്ക് അത് എത്തും. നീ ചെയ്തത് തെറ്റാണെങ്കിൽ, അതൊരു കളവാണെങ്കിൽ, അതൊരു നൊമയാണെങ്കിൽ, അതൊരു ദീപത്താണെങ്കിൽ, ഹറാമായി കാണാൻ പാടില്ലാത്ത വിഷയമാണെങ്കിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ശ്രദ്ധിക്കുക. എത്ര വ്യൂവേഴ്സ് ആണോ അതിനുണ്ടാകുന്നത്, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടായാൽ ഓരോ വ്യൂവേഴ്സിന്റെയും ഹറാം അല്ലാഹു തആല നിന്റെ ഏടിൽ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് ഇസ്ലാമിക ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ
എന്നാൽ അത് കണ്ടിട്ട് ആരൊക്കെയാണോ പിന്തുടരുന്നത്, അത് കണ്ടിട്ട് ആരൊക്കെയാണോ പിന്തുടരുന്നത്, ആ പിന്തുടർന്നവരുടെ പ്രതിഫലം ആ തുടങ്ങി വെച്ച ആൾക്കാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇന്ന് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മത്തിന് വേണ്ടി കരഞ്ഞ് ഉമ്മത്തിന് വേണ്ടി ജീവിച്ച് ഇതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്തു തരാം. അപലവിധങ്ങളും ഇണ്ടാതിരുന്നോ? ഇല്ല. വിധങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞത് അള്ളാഹുവേ എനിക്ക് തൃപ്തിയാവണമെങ്കിൽ, ഞാൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഇതല്ല എന്റെ സമുദായത്തിന് ഒരാള് പോലും നരകത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ സമുദായത്തിന് ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നോടെ നമ്മൾ എന്തിനാ നരകത്തിലേക്ക് കേൾക്കുന്നത്? എല്ലാവരും സ്വർഗത്തിൽ പോയാൽ നമ്മൾക്ക് വല്ലൊന്നും ഇഷ്ടപ്പെടാനുണ്ടോ? എല്ലാവരും പോയിക്കോട്ടെ, അയൽവാസികൾ, കുടുംബക്കാർ, മറ്റ പാർട്ടിക്കാർ, മറ്റ സംഘടനക്കാര്, എല്ലാവരും സ്വർഗത്തിൽ പോയാൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാനില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് അവരെ നരകത്തിൽ നിന്ന് കൈപിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. എന്റെ സമുദായത്തിലെ ഒരാളെങ്കിലും നരകത്തിൽ ബാക്കിയായാൽ അവരുടെ കൈപിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാലേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹു സമ്മതം കൊടുത്തു പരിശുദ്ധ ഹബീബിനെ. അള്ളാഹു സമ്മതം കൊടുത്തു പരിശുദ്ധ ഹബീബിനെ. ആ ഹബീബിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ആ ഹബീബിന്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ഹബീബിന്റെ പേരിലാണ് പുത്തനുടുപ്പുകൾ വാങ്ങുന്നത്. ആ ഹബീബിന്റെ പേരിലാണ് നബിദിനത്തിന് മധുര പലഹാരങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാട് ആഖിറത്തിൽ രക്ഷപ്പെടാനത് കാരണമാക്കണേ അല്ലാഹ്. കാരണം അമല് കൊണ്ട് രക്ഷപ്പെടാത്ത ലോകമാണത്, സ്നേഹം കൊണ്ട് രക്ഷപ്പെടുന്ന ലോകമാണത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അമല് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നവന്റെ കൂടെയാണ്. നല്ലവരെ സ്നേഹിച്ചാൽ, ഹബീബിനെ സ്നേഹിച്ചാൽ, പ്രവാചകന്മാരെ സ്നേഹിച്ചാൽ, ഉഖ്രവിയായ ആലിമീങ്ങളെ സ്നേഹിച്ചാൽ നാളെ സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് സച്ചരിതരായ സ്വാലിഹീങ്ങളായ ആളുകളെ സ്നേഹിക്കുക, അവരുടെ കൂടെ തന്നെ നിൽക്കുക. ആരാണ് സച്ചരിതരായ ആളുകൾ? അന്തിമ വിജയം നൽകുന്ന പാരത്രിക ലോകത്ത് വിജയശ്രീരാളിതരായി പറന്ന് പറക്കാൻ കഴിയുന്ന മഹാന്മാരാരാ? അവർക്ക് ദുനിയാവിന്റെ ബോധം ഉണ്ടാവൂല. അവർ ദുനിയാവിൽ ഫിത്നയുണ്ടാകൂല, ദുനിയാവിൽ ഫസാദ് ഉണ്ടാകൂല. ഐക്യത്തിന്റെ കാഹളം മുഴക്കുന്നവരാണവർ, ജനങ്ങളിലേക്ക് നന്മ ചെയ്യിക്കുന്നവരാണവർ, നന്മ ചെയ്യുന്നവരാണവർ, നന്മയുടെ പ്രതീകങ്ങളാണവർ. അങ്ങനെയുള്ള സച്ചരിതരായ ആലിമീങ്ങളുടെ കൂടെ നിന്ന് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്ത് അവർ ചെയ്യുന്നത് പോലെ ചെയ്ത് ഇൻഷാല്ലാ നമ്മൾക്ക് നാളെ സ്വർഗത്തിലെത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് മഹാന്മാർ വന്ന നാടാണിത്, ഒരുപാട് മഹാന്മാർ കയറിയ സ്റ്റേജാണിത്. ഷെയ്ഖുനാ ചൗശേരി ഉസ്താദ് അടക്കമുള്ള പാണക്കാട്ട സയ്യിദന്മാരടക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിഷ്കളങ്കരായ, കർമ്മോത്സുഹരായ, പ്രഗത്ഭരായ, പണ്ഡിത തേജസ്സുകളായ, പണ്ഡിത സൂര്യകളായ, മഹാന്മാരായ, പ്രഗത്ഭരായ ഓരോ ആലിമീങ്ങളും ഇരുന്ന വേദിയാണിത്. ഓരോ ആളുകളും കടന്നു വന്ന നാടാണിത്. എത്രയോ മഹാന്മാരിവിടെ മഹല പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രൗഢമായ, അത്രയും ധന്യമായ നാട്ടിൽ നിൽക്കുന്ന നമ്മൾക്ക് അവരെ സ്നേഹിക്കാം, അവരുടെ തണലിനായി സ്വർഗത്തിന് പോകാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബ് പറയാണ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, നല്ലൊരു സുന്നത്ത് ഒരാൾ ചെയ്താൽ, നല്ലൊരു കാര്യം ഒരാൾ ചെയ്താൽ, ഞാൻ പറയട്ടെ, ആ ഹബീബിന്റെ പേരിൽ 100 സ്വലാത്ത് രാവിലെ, 100 സ്വലാത്ത് രാത്രി എല്ലാവരും ചെല്ലണം. എല്ലാം എല്ലാം ഈ റബീഉല അവ്വൽ മുതൽ പ്രതിജ്ഞയെടുക്കണം നമുക്കെല്ലാം. എല്ലാം സുബഹിയുടെയും മഗ്രിബിന്റെയും ഇടയിൽ 100 സ്വലാത്ത്, അതിന് പ്രത്യേക പരിമിതിയൊന്നും ചിലാളുകൾ
എല്ലാറ്റിനും പ്രത്യേകതകളുണ്ട്, ഒരു സ്വലാത്തും ഒഴിവാക്കേണ്ടതുണ്ട്, ഇത് പറ്റൂല, ഇത് പാടില്ലെന്നെല്ലാം ഇഷ്ടമുള്ള സ്വലാത്ത് ചെല്ലാം. സുബ്ഹിയുടെയും മഗ്രിബിന്റെയും ഇടയിൽ 100 തവണ ചെറുപ്പക്കാരി പെണ്ണുങ്ങളോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ ഒന്ന് അല്പം മാറ്റിവെച്ച് അതിൽ നിന്ന് ചെറിയ എന്നെ കാണുമ്പോ നല്ലൊരു മതത്തിന്റെ ആളാണെന്ന് നമ്മുടെ മതത്തിന് നമ്മുടെ കോട്ടം സംഭവിക്കാത്ത രീതി, മാന്യമായ ലക്ഷ്യം, മാന്യമായ 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 സ്വഭാവം, ഇതൊക്കെ ഉൾക്കൊള്ളും. ഇന്നു മുതൽ ഒരു മാറ്റമെങ്കിലും മാറ്റമെങ്കിലും ഉണ്ടാവാനാവാൻ ശ്രമിക്കണം. മകരവിന്റെയും സുബഹിയുടെയും ഇടയിൽ 100 തവണ എങ്കിൽ 1000 ദർജകൾ അള്ളാഹു ഉയർത്തുകയാണ് സ്വർഗീയ ലോകത്ത്. അന്ന് ചെയ്ത 1000 പാപങ്ങൾ അള്ളാഹു മാറ്റി കളയുകയാണ്. അതേപോലെ അള്ളാഹു 1000 നന്മകൾ നമ്മുടെ നന്മയുടെ പേരിൽ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ടെൻഷൻ, നമ്മുടെ ദുഃഖം, നമ്മുടെ വേദനകൾ, അത് കാരണം അള്ളാഹു മറപ്പിച്ചു കളയുകയാണ്. അള്ളാഹു സ്വലാത്തിൽ നിന്ന് ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നില്ല, ടെൻഷൻ മാറ്റിച്ചറിയാം. പറഞ്ഞില്ലേ ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവനും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് ഒരു സഹാബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നിനക്ക് ടെൻഷൻ ഇല്ലാതാവും, ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല, നിരാശയുണ്ടാവൂല, വിഷമം ഉണ്ടാവൂല, സന്തോഷമാണ്, സംതൃപ്തിയാണ് നിന്റെ ജീവിതം. ഈ നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങി എന്ന് വിചാരിക്കും ആളുകളിലായിരിക്കും ആളുകൾ ഇന്ന് മുതൽ ചിന്തിക്കും എങ്കിൽ എന്റെ വീടിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെ നന്മ എന്നെ വേണ്ടെന്ന് 100 സലാത്തിനും 1000 അതൊക്കെ വേലയിൽ കിട്ടുന്ന നേട്ടത്തൊക്കെ നമ്മളെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ വിഷയം, പുതിയൊരു കാര്യം, ഇങ്ങനൊരു പുതിയൊരു കാര്യം നന്മ ഒരാൾ പറഞ്ഞു പറഞ്ഞു 1000 കണക്കിന് 10000 കണക്കിന് ആളുകൾ പിന്തുടർന്നുണ്ട് എങ്കിൽ അവർ ചെയ്യുന്ന പ്രതിഫലത്തിൽ പറഞ്ഞു കൊടുക്കാനാണ്. സോഷ്യൽ മീഡിയകളിൽ നല്ലൊരു കാലം ചെയ്തു ഉദാഹരണം സനാത്തിന്റെ വിഷയം നിങ്ങൾ വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ അപ്ലോഡ് ചെയ്തു, അത് കണ്ടിട്ട് നിങ്ങൾ വേദ പറഞ്ഞ ഞാനാണ് സങ്കല്പിക്കുക, അപ്ലോഡ് ചെയ്തു നിങ്ങൾ കേട്ട് നിങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഇങ്ങനെ ഒരു വേദ അപ്ലോഡ് ചെയ്തു സനാത്തിന്റെ വിഷയം. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ലിസ്റ്റിൽ 5000 ആളുകളുണ്ട്, അതിൽ 2000 ആളുകൾ കണ്ടു, അതിൽ 100 ആളുകൾ സനാത്ത് ചെല്ലാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടി ആ 100 ആളുകൾ ചെല്ലുന്ന 100 സനാത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടി. വാട്സപ്പിലാണ് ഒരു ഗ്രൂപ്പിൽ 256 മെമ്പേഴ്സ് അങ്ങനെ 100 കണക്കിന് ഗ്രൂപ്പ്, അങ്ങനെ ചില ആളുകൾ അഭിമാനം എടുക്കുന്നത് എങ്ങനെയാണ്, ഞാൻ 100 ഗ്രൂപ്പിന്റെ അഭിമാനങ്ങൾ കൊടുത്ത മുസ്ലിം ലീഗ് അതൊക്കെ പള്ളി സെക്രട്ടറിയാണ് പള്ളി പ്രസിഡന്റാണെന്നൊക്കെ ഇന്ന് പറഞ്ഞു ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഭിമാനം. അപ്പൊ അങ്ങനെ 250 മെമ്പേഴ്സിനൊക്കെ അയച്ച് 11 ഗ്രൂപ്പുണ്ട്, എല്ലാവരും എല്ലാ ഗ്രൂപ്പിലും വരാമെന്ന് വെച്ചാൽ ആദ്യത്തെ പണിക്കണം അയച്ചോട്ടെ. ഇങ്ങനെ നന്മകൾ അതൊന്നും അറിയാതെ ഫോർവേഡ് ചെയ്യണം, അതാ പറഞ്ഞത്. നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടി, ഒരു എത്ര മണിക്ക് പ്രശ്നം ചിലർക്ക് അഹമ്മദിയ മസ്ജിദിൽ വെച്ചത് ശരിയാണോ വിളിക്കാൻ അറിയുന്ന